കോശം എടുത്തിനി ഞാനൻ യേശുവേ പിൻചൽകയാൽ പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാൽ ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും ക്രൂശും എടുത്തിനി ഞാനൻ യേശുവേ പിൻചെൽകയാൽ പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാൽ ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും മാനം ധനം ലോകജ്ഞാനം സ്ഥാനം സുഖമിതെല്ലാം ലാഭമല്ലെനിക്കിനി വൻ ഛേദമെന്നറിഞ്ഞു ഞാൻ ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും കർത്താവിൻ്റെ പരിശുദ്ധ നാമം മനോഹരമായിരിക്കുന്ന ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃ സന്നദ്ധിയിൽ നിങ്ങളുടെ മധ്യത്തിൽ ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തുകളുമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുകയും ഇന്ന് രാത്രി ആരംഭിക്കുന്ന ഈ വചന പഠനവും അനുബന്ധമായി ഈ ആഴ്ചയുടെ ഒടുവിൽ നടക്കുന്ന സുവിശേഷ യോഗത്തിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ നിയോഗവും നിയന്ത്രണവും ഉണ്ടായിരിക്കേണ്ടതിന് എല്ലാ പ്രിയപ്പെട്ടവരും തികച്ചും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ ഈ സ്ഥലം സഭയ്ക്ക് അഭിഷിക്തമായി നേതൃത്വം നൽകുന്ന ബഹുമാന്യ കർത്തൃദാസൻ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ പ്രിയ അമ്മാച്ചൻ, മാതാവിൻ്റെ സഹോദരി, അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ചിലർ കൂടെ ഈ കൂടിവരവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിബന്ധങ്ങളിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത കടപ്പാടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടെ പങ്കെടുക്കുമ്പോൾ ഈ പട്ടണത്തിൽ നിങ്ങളുടെ നടുവിൽ തിരുവെഴുത്തുകളുമായി നിൽക്കുവാൻ ലഭ്യമായ അവസരം ജീവിതത്തിൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രി ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. ഈ ദിവസങ്ങളിൽ നാം ഒരു പ്രത്യേക സബ്ജക്റ്റിൽ നിന്നും ചില വസ്തുതകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ധ്യാനിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ഇന്ന് പ്രാരംഭമായി ഒന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം അത് നോട്ട് ചെയ്യുകയും ആ വിഷയത്തിലേക്ക് ഒരു പഠന മനോഭാവത്തോടുകൂടെ ഒരു വേദവിദ്യാർത്ഥി ഹൃദയത്തോടുകൂടെ നമ്മുടെ ശ്രദ്ധ ഏകീകരിക്കുകയും ചെയ്യുവാനായിട്ട് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനാദി നിർണയവും നമ്മുടെ ഉത്തരവാദിത്വവും എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. ദൈവത്തിൻ്റെ അനാദി നിർണയവും നമ്മുടെ ഉത്തരവാദിത്വവും എന്നതാണ് ഞാൻ ഈ പഠനത്തിന്, ഈ ചിന്തകൾക്ക്, ഈ നാലു ദിവസം നടക്കുന്ന തുടർച്ചയായിട്ടുള്ള വചന പഠനത്തിന് തലക്കുറിയായി നൽകുന്ന പേര് ആയതുകൊണ്ട് ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എല്ലാവരും വേദപുസ്തകം എടുക്കുകയും നിങ്ങൾ ശ്രദ്ധയോടെ
ഹൃദയത്തോടുകൂടെ ഒരു വിദ്യാർത്ഥി ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട് പ്രത്യേകാൽ ശ്രമിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ആ വിഷയം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ അനാദി നിർണയവും നമ്മുടെ ഉത്തരവാദിത്വവും എന്നുള്ളതാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ ഈ പഠനങ്ങൾക്ക് തലക്കെട്ടായി ഒരു പാട്ട് ആവർത്തിച്ച് ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് ഞാൻ പ്രാരംഭമായിട്ട് പാടിയ വളരെ മനോഹരമായ പഴയ പാട്ട്. ദൈവത്തിന് സ്തോത്രം. ക്രൂശും എടുത്തിനി ഞാൻ യേശുവെ പിൻചെല്ലുകയാൽ, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷ വീട്ടിൽ പോകയാൽ എന്ന പാട്ട് ഈ ദിവസങ്ങളിൽ ഈ പഠനത്തിൻ്റെ ഒരു തീം സോങ് എന്ന നിലയിൽ നമുക്ക് ആവർത്തിച്ച് ഒരുമിച്ച് അടുത്ത ദിവസങ്ങളിലൊക്കെ പാടണം. 8:30 ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നതുകൊണ്ട് ഇന്ന് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അതിന് അനുകൂലമായ അവസരങ്ങൾ ലഭ്യമാകുമല്ലോ. ആയതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് രാത്രിയിൽ ക്ഷണിക്കുകയാണ്. റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളും അതുപോലെ തന്നെ പത്രോസിൻ്റെ 1:17 വാക്യവും ചേർത്ത് വായിച്ചുകൊണ്ട് നമ്മുടെ വിഷയ വിചിന്തനത്തിലേക്ക് നമുക്ക് ഇന്ന് രാത്രിയിൽ ശാന്തമായി പ്രവേശിക്കാം. റോമാലേഖനം 8:28 പത്രോസിൻ്റെ 1:17 വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. പത്രോസിന്റെ 1:17 കൂടെ മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. നമുക്ക് തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും കർത്താവിങ്കിലേക്ക് ഉയരട്ടെ, എല്ലാ മനസ്സുകളും കർത്തൃ സന്നിധിയിൽ കേന്ദ്രീകരിക്കപ്പെടട്ടെ. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി കർത്താവിൻ്റെ സന്നിധിയിൽ അല്പ മിനിറ്റുകൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. കർത്താവിന് സ്തോത്രം. ഈ പട്ടണത്തിൽ, ഈ സഭയിൽ, അല്ലെങ്കിൽ ഈ മേഖലയിലൊക്കെ അനേകരുണ്ടായിരുന്നിട്ടും ഇന്ന് രാത്രിയിൽ ആർത്തിയോടെ പ്രാർത്ഥനയോടെ കടന്നു വന്ന ഇത്രയും പ്രിയപ്പെട്ടവരെ തിരുവെഴുത്തുകളുടെ മുൻപിൽ കർത്താവ് വരുത്തിയല്ലോ. എല്ലാ ദൈവമക്കളും കരമുയർത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ആയുസിൻ്റെ ദിനങ്ങളിൽ ഒരു ദിവസത്തിൻ്റെ സന്ധ്യയോടെ കാണുവാൻ ദൈവം നമ്മുടെ ജീവന് ഭാഗ്യം നൽകിയല്ലോ. അതോർത്ത് കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനെ ശബ്ദമുയർത്തി മഹത്വപ്പെടുത്തിക്കാട്ടെ. എല്ലാ നാവുകളിലും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസന്മാർ പ്രാർത്ഥിച്ചു തുടങ്ങുകയും ഇന്ന് രാത്രി ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തിയുടെ ദിവ്യ വ്യാപാരം, അഭിഷേകത്തിൻ്റെ ഒരു തൈല നദി പോലെ ഇവിടെ ഒഴുകി ഇറങ്ങുന്ന രാത്രിയായിത്തീരേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ പണിയുന്ന രാത്രിയായി രാത്രി തീരേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ആത്മനിറവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. മരിച്ചു കിടക്കുന്ന ഒരുപറ്റം ആളുകളുടെ നടുവിൽ മരണത്തിൻ്റെ ചടങ്ങ് നടക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടല്ല, ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ നടുവിൽ ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കുന്ന ശുശ്രൂഷയായി തീരേണ്ടതിന് ഇന്ന് രാത്രിയിൽ നിർജീവമായ ഒരു വചന പഠനത്തെക്കാൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം മുഴങ്ങുന്ന രാത്രിയായി രാത്രി തീരേണ്ടതിന് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ആത്മനിറവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, സാധുക്കളും ഏഴുകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരുമായി കിടന്ന ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് ദൈവപുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ദൂതന്മാർക്ക് പോലും അങ്ങയെ സംബോധന ചെയ്യുവാൻ അധികാരമില്ലാത്ത നിലയിൽ അപ്പച്ചാ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിൻ്റെ അധികാരവും പദവിയും നൽകി അലങ്കരിച്ച അവിടുത്തെ തിരഞ്ഞെടുപ്പ് ഓർത്ത് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസത്തിൻ്റെ സന്ധ്യയിൽ തിരുവെഴുത്തുകൾ പ്രാപിപ്പാൻ തൃപ്പാദപീഠത്തെങ്കിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണമേ. അങ്ങയെ പ്രതിനിധീകരിപ്പാൻ ബലഹീനനും അപ്രാപ്തനുമായി എളിയവനെ കൃപ പകരണമേ. നിന്റെ ജനത്തെ ഒന്നിച്ച് അനുഗ്രഹിക്കണമേ. ദൈവാത്മാവ് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമെന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനയോടെ, തികച്ചും ഏകാഗ്രതയോടെ നമുക്കിന്ന് രാത്രിയിൽ തിരുവെഴുത്തുകളുടെ മുൻപിലായിരിക്കാം. വിശുദ്ധ തിരുവെഴുത്തിലെ ഏറെ
പ്രാധാന്യം അർഹിക്കുന്ന എൻ്റെ ചിന്തയ്ക്കും പഠനത്തിനും പരിശുദ്ധാത്മ നിയോഗത്താൽ വിഷയമായിട്ടുള്ള ഒരു പ്രത്യേക ഭാഗം ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത നിലയിൽ നമുക്ക് പറയാം, നമ്മെ രക്ഷയിലേക്ക് നയിച്ചത് വചനം ജഡമെടുത്ത ക്രിസ്തുവിൻ്റെ കാൽവറിയാഗമാണ്. വചനം ജഡമെടുത്ത ക്രിസ്തുവിൻ്റെ കാൽവറിയാഗത്തിലൂടെ അല്ലാതെ ആരും രക്ഷയിൽ വന്നിട്ടില്ല. ഈ സംസാരിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഒക്കെ രക്ഷയിലേക്ക് വന്നത് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ബലിമരണത്തിലൂടെയാണ്. കാരണം വചനത്തിൻ്റെ ആളത്വം പൂണ്ട വെളിപ്പാടാണ് ക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ കുറിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമെടുത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ വചനത്തിൻ്റെ ആളത്വം പൂണ്ട വെളിപ്പാടാണ്, വചനത്തിൻ്റെ മജ്ഞയും മാംസവും മേധസ്സും പൂണ്ട വെളിപ്പാടാണ് ക്രിസ്തു. എന്നാൽ കഴിഞ്ഞ 10 വർഷം, കഴിഞ്ഞ 15 വർഷം, കഴിഞ്ഞ 20 വർഷം ജീവിതത്തിൽ പോരും പോരാട്ടവും ഉണക്കുന്ന ഉഷ്ണക്കാറ്റും ഒക്കെ നിറഞ്ഞ ഈ മരുപ്രയാണത്തിൽ നമ്മെ രക്ഷയിൽ നിലനിർത്തിയ ഘടകം ഏതാണ്? നമ്മെ രക്ഷയിൽ നിലനിർത്തിയത് കൃപാപരമല്ല, നമ്മെ രക്ഷയിൽ നിലനിർത്തിയത് പ്രവചനപരമല്ല, നമ്മെ രക്ഷയിൽ നിലനിർത്തിയത് വെളിപ്പാടുകളല്ല, നമ്മെ രക്ഷയിൽ നിലനിർത്തിയത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ആ വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ആ വേദപുസ്തക കരങ്ങൾ അങ്ങനെ പിടിച്ചേ, ആ കരങ്ങൾ അങ്ങനെ പിടിച്ചേ. ഇതുമായി ഇന്ന് രാത്രിയിൽ യോഗത്തിന് വരുവാൻ ദൈവം നമ്മുടെ കരങ്ങൾക്ക് കരുത്ത് തന്നതോർത്ത് കൃപ ലഭിച്ച ദൈവമക്കൾ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം വചനം ജഡമെടുത്ത ക്രിസ്തുവിന്റെ കാൽവറിയാകമാണെങ്കിൽ നമ്മെ രക്ഷയിൽ നിലനിർത്തുന്ന ഘടകം വചനം അക്ഷരത്തിലായ തിരുവെഴുത്താണ്. അങ്ങനെയെങ്കിൽ വചനത്തിൻ്റെ ആളത്വം പൂണ്ട വെളിപ്പാടാണ് ക്രിസ്തു. വചനത്തിൻ്റെ അച്ചടിമഷി പുരണ്ട വെളിപ്പാടാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഞാനും നിങ്ങളുമൊക്കെ സത്യത്തിലേക്ക് വന്നത് അനുഭവങ്ങൾ നിമിത്തമാണ്. ഹൈന്ദവ നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനെ അറിയും. വെച്ച് പൂജയും കുരിയാലയും നേർച്ചക്കാവും അമ്പലവും കുടുംബക്കുളവും ഒക്കെ ആയിക്കഴിഞ്ഞ ഒരു പുരാതന ഹൈന്ദവ തറവാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ബാങ്ക് മാനേജരാണ് അദ്ദേഹം. അദ്ദേഹം വളരെ ആരോഗ്യകരമായി കുടുംബത്തിൽ കഴിയുന്ന സാഹചര്യം. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ശാരീരികമായ ഒരു അസ്വസ്ഥതയുണ്ടായി. അസ്വസ്ഥതയുണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു, റിപ്പോർട്ട് വന്നു. ആ സഹോദരിക്ക് ക്യാൻസർ രോഗം. അതും ക്യാൻസർ രോഗം 3-ാം തലം കഴിഞ്ഞിരിക്കുന്നു. കീമോതെറാപ്പിയും റേഡിയേഷനും വഴിയാമണ്ണം ആരംഭിച്ചു. സൗന്ദര്യമുള്ള ആ സഹോദരിയുടെ മനഃശരീരം ഒരു കരിക്കട്ട പോലെയായി മാറി. ആ കുടുംബത്തിൽ ആ പ്രിയപ്പെട്ടവൻ്റെ സമനില തെറ്റി. വളരെ സ്നേഹിച്ച ആ കുടുംബം, പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് കുഴങ്ങി. പല പ്രാവശ്യം മനസ്സുകൊണ്ട് പലതും ചിന്തിച്ചു. ബാങ്കിലെത്തുമ്പോൾ ഒപ്പിടേണ്ടാത്ത ഇടത്തൊക്കെ കയറി ഒപ്പിടും, ഒപ്പിടേണ്ട ഇടത്തൊന്നും ഒപ്പിടില്ല. അങ്ങ് സമനില തെറ്റി സമചിത്തത തകർന്നതുകൊണ്ട് എല്ലാം കുഴഞ്ഞു മറിയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയം ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന അറ്റൻഡറായ ഒരു രാജു ബ്രദർ പന്തക്കോസുകാരനാണ്. അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, സാർ ഞങ്ങളുടെ അടുക്കൽ ഇന്ന് വൈകിട്ടൊരു പ്രാർത്ഥന നടക്കുന്നു. ഒരു കർത്തൃദാസൻ ശുശ്രൂഷയ്ക്കായി വരും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി യോഗത്തിന് വാ, ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കർത്താവ് അവളെ സൗഖ്യമാക്കും. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്നയാളാണ് ആര്? ഈ ബാങ്ക് മാനേജർ. പിന്നെ ഗതികേടിൻ്റെ ഒറ്റത്തടിപ്പാലത്തെ കയറുമ്പം തട്ടിപ്പും പരീക്ഷിച്ച് നോക്കാൻ ആരും തയ്യാറാകുമല്ലോ. തട്ടിപ്പായാലും വേണ്ടി കയറാം, വൈകിട്ടൊന്ന് പരീക്ഷിക്കാമെന്ന് കണ്ട് ഭാര്യയും കൊണ്ട് അന്ന് രാത്രി യോഗത്തിന് പോയി. വലിയ പെന്തക്കോസ്തുകാരുടെ ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ ഈ ഉച്ചസ്ഥായിയായ ശബ്ദമൊന്നും തങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന മട്ടിൽ തലയിൽ കൂടെ സാരിത്തലപ്പൊക്കെ വലിച്ച് കുനിഞ്ഞ് വലിച്ചിട്ട് ഇങ്ങനെ ആ സഹോദരി കുനിഞ്ഞിരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ ആത്മനിയോഗത്തോടെ നടന്നു ചെന്ന ഈ കർത്തൃദാസൻ തലയിൽ കൈവച്ചൊരു പ്രവചനം, നിന്റെ ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്ന മാരക രോഗത്തെ അഴിച്ചു മാറ്റി നിന്നെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ യേശുവിൻ്റെ കരം വ്യാപരിക്കുന്നു. എന്തിനേറെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവളുടെ ശരീരം ഷിവർ ചെയ്യാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, കർത്താവ് അവളെ അത്ഭുതകരമായി സൗഖ്യമാക്കി.
അവൾക്ക് ക്യാൻസർ രോഗമില്ലെന്ന് മെഡിക്കൽ സയൻസ് അടുത്ത ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്യത്തക്ക വിധത്തിൽ അവളുടെ മനുശരീരത്തിൽ ദൈവത്തിന്റെ പുത്രന്റെ കരസ്പർശനം അത്ഭുതകരമായി നടന്നു. അങ്ങനെ ആ കുടുംബം വിശ്വാസത്തിലേക്ക് വന്നു. നിങ്ങൾ ഓർക്കണം, കുടുംബക്കുളവും തറവാടിത്വത്തിൽ ഹൈന്ദവ പശ്ചാത്തലവുമായി നിൽക്കുന്ന ഒരു ഫാമിലി പെന്തക്കോസ്ത് പശ്ചാത്തലത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. ശക്തമായ എതിർപ്പുകൾ ആരംഭിച്ചു, കനത്ത പോരാട്ടം തുടങ്ങി. കുടുംബാംഗങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ ഒറ്റപ്പെടുത്തി. വളരെ വേദനകളിലൂടെ കടന്നുപോയെങ്കിലും പിടിച്ചു നിന്നു. ആ സഹോദരി രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ആ കുഞ്ഞ് LKG പഠിക്കുന്ന സമയം ഈ കുഞ്ഞിനെ കൊണ്ടുവരുവാനായിട്ട് അമ്മ വഴിവക്കിൽ കാത്തു നിൽക്കുകയാണ്. ഒരു വശത്ത് സ്കൂൾ ബസ് വന്ന് നിർത്തി. ആ കുഞ്ഞ് വശത്തിറങ്ങിയിട്ട് അമ്മയുടെ അടുക്കലേക്ക് മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അടുക്കുകയാണ്. ഈ സമയം വളവ് തിരിഞ്ഞ് അതിവേഗം പാഞ്ഞു വന്ന ഒരു അംബാസഡർ കാർ ഈ കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിച്ച് അല്പമൊന്ന് ഉയർന്ന് തെറിച്ചിട്ട് റോഡിലേക്ക് തന്നെ വീണ കുട്ടിയുടെ ദേഹത്തുകൂടെ വണ്ടി കയറി ഇറങ്ങുന്ന കാഴ്ച പെറ്റ തള്ള നോക്കി നിൽക്കുകയാണ്. ചിതറിത്തെറിച്ച് കിടക്കുന്ന ആ കബന്ധം ആ ബോഡിയുടെ അടുക്കലേക്ക് ചെന്ന് മുട്ടുകുത്തി നിന്ന് ആ ശരീരഭാഗങ്ങൾ നെഞ്ചോട് വാരി അടുപ്പിച്ചുകൊണ്ട് സമനില തെറ്റി സമചിത്തത വിട്ട് ഒരു ഭ്രാന്തിയെ പോലെ അവൾ ആ നടുറോഡിൽ അലറി. അടുത്ത ദിവസം വലിയാമണ്ണം പോസ്റ്റ്മോർട്ടവും ശവമടക്കമൊക്കെ കഴിഞ്ഞു. അവരങ്ങനെ ഇങ്ങനെയൊന്നും ആരാധനയ്ക്ക് പോകാതെ വന്നു. ഇടയ്ക്ക് മന്ത്രവാദിയെ വിളിപ്പിച്ച് ലക്ഷണം വെപ്പിച്ച് നോക്കി. ആളുകളൊരു കാര്യം പറഞ്ഞു, കുലദൈവങ്ങളെ സേവിച്ചവർ വിട്ടുപോയത് കൊണ്ട് കിട്ടിയ ശിക്ഷയാണിത്. ചുരുക്കി ഞാൻ പറയട്ടെ, ഇന്നവർ വിശ്വാസത്തിലില്ല. ഒരനുഭവമല്ലേ അവരെ വിശ്വാസത്തിലേക്ക് നയിച്ചത്? അതെ. ഈ സംസാരിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നാമും നിങ്ങളെല്ലാവരും സത്യത്തിലേക്ക് വന്നത് വേദശാസ്ത്രം പഠിച്ചിട്ടാണോ അനുഭവം പ്രാപിച്ചിട്ടാണോ? നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയും, നമ്മൾ ആരും വേദശാസ്ത്രം പഠിച്ചിട്ട് രക്ഷിക്കപ്പെട്ടതല്ല, നമ്മളൊക്കെ അനുഭവം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ ഒരു വസ്തുത ഓർക്കണം, അനുഭവത്തിലൂടെ സത്യത്തിലേക്ക് വന്ന നമ്മെ കാത്തിരിക്കുന്നത് എന്നും മാധുര്യമുള്ള അനുഭവമായിരിക്കില്ല. കൈപ്പേറിയ ചില അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മെ കാത്തിരിപ്പുണ്ട്. എൻ്റെ അപ്പൻ എനിക്കെതിര്, എൻ്റെ അമ്മ എനിക്കെതിര്, എല്ലാം എനിക്ക് പ്രതികൂലം എന്ന് പറയുന്ന ചില ദിവസങ്ങൾ കൺമുൻപിൽ കാത്തിരിപ്പുണ്ട്. അന്ന് കൃപയിൽ നിൽക്കണമെങ്കിൽ അനുഭവത്തിൽ ഉറച്ചാൽ പോരാ, വാചനത്തിൽ ഉറയ്ക്കണം. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് എത്ര പേർക്ക് ആമേൻ പറയാനായിട്ട് കഴിയും? ഈ രാത്രി പറയട്ടെ, അനുഭവത്തിൽ ഉറയ്ക്കുന്ന പലരും അടുത്ത കൈപ്പേറിയ അനുഭവത്തിൽ ഈ മണ്ഡലം വിടുമ്പോൾ വചനത്തിൽ ഉറയ്ക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും രക്തമൊഴുക്കേണ്ടി വന്നാലും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും എൻ്റെ ഊർത്തശ്വാസം അവസാനിക്കുന്ന ഒടുവിലത്തെ മിനിറ്റ് വരെ ഞാൻ കൃപയിൽ നിൽക്കുമെന്ന് പറയാൻ കഴിയണമെങ്കിൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവപൈതലെ, നീ അനുഭവത്തിൽ ഉറച്ചാൽ പോരാ, നീ ഇന്ന് രാത്രി വചനത്തിൽ ഉറയ്ക്കണം. ഇന്നത്തെ ആത്മീയതയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ അപകടം എവിടെയാണ്? ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് വലിയ സിസ്റ്റത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഹിപ്നോട്ടിസത്തിന്റെ ശൈലിയിലുള്ള ഒരുതരം ഇലക്ട്രോണിക്സ് ഉണർവുകളാണ് ഇന്നത്തെ ആത്മീയ ലോക തരങ്ങ് തകർക്കുന്നത്. ആ ഇലക്ട്രോണിക്സ് ഉണർവെന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഞായറാഴ്ചകളിലും ആരാധനകളിലും ഉയരുന്നത് ഒരുതരം വൈകാരികതയല്ലേ എന്ന് തെറ്റിദ്ധരിക്കേണ്ടി വരുന്നു. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ദൈവപൈതൽ ഉണ്ടെങ്കിൽ അവന് മാത്രമേ പ്രതികൂലത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ എനിക്ക് വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുള്ള എത്ര പേര് ഇവിടെയുണ്ട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നു. ഈ രാത്രി ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, നമുക്ക് വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുമോ? വചനത്തിൽ എന്തുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല? പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഒരു ദൈവദാസൻ പ്രസംഗിച്ചു, വചനത്തിൽ സന്തോഷിക്കുന്നതാണ് ആത്മീയ വളർച്ചയുടെ അടിസ്ഥാന ഘടകമെന്ന്. സഹോദരി തീരുമാനിച്ചു, ഇനി മുതൽ വചനത്തിൽ സന്തോഷിക്കുക. രാവിലെ ഭർത്താവിനെ ജോലിക്കും പിള്ളേരെ സ്കൂളിലും ഒക്കെ വിട്ടിട്ട് വേദപുസ്തകം അങ്ങോട്ട് തുറന്നിരുന്നു. ആദ്യം കിട്ടിയത് ദാനിയേൽ പ്രവചനമാണ്.
എൻ്റെ ചിന്തയിൽ വായന അങ്ങോട്ട് തുടങ്ങി. വചനത്തിൽ സന്തോഷിക്കാൻ പോകുകയല്ലേ. ഓർക്കണം, സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് എന്താ? യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ ചോദിക്കട്ടെ, നടക്കുന്ന കാര്യമാണോ? ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പകലും രാത്രിയും അധ്വാനിക്കുന്ന ഒരു മനുഷ്യന് എപ്പോഴും രാപ്പകൽ ഇത് ധ്യാനിക്കാൻ പറ്റുമോ? തെറ്റാണെന്ന് പറയാമായിരുന്നു രാപ്പകൽ വായിക്കുന്ന മനുഷ്യൻ എന്നായിരുന്നെങ്കിൽ. എന്നാൽ രാപ്പകൽ വായിക്കുന്ന മനുഷ്യൻ എന്നല്ല, പിന്നെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ. വായിക്കുമ്പോൾ വരികളിൽ എൻ്റെ കണ്ണോടും, എന്നാൽ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളം പറന്നു ചെന്ന് ആ വചനത്തിൽ സന്തോഷിക്കും. ഒരു പകൽ മുഴുവൻ അല്ല, രാത്രി മുഴുവൻ എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് വചനത്തിൽ ധ്യാനിക്കാൻ കഴിയണമെങ്കിൽ അതിലേക്ക് സന്തോഷിക്കാൻ കഴിയണം. എനിക്കതിൽ സന്തോഷിക്കാൻ കഴിയണം. സ്തോത്രം. ഈ സഹോദരി വേദപുസ്തകം അങ്ങോട്ട് തുറന്നു. പറഞ്ഞതുപോലെ ദാനിയേൽ പ്രവചനം അങ്ങോട്ട് കിട്ടി. വായന അങ്ങോട്ട് തുടങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണേ. യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു. ദാനിയേൽ പ്രവചനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഒന്ന് വായിക്കുക. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിൽ പാത്രങ്ങൾ ചെല്ലുന്നതിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവനവയെ തന്റെ ദേവന്റെ ഭണ്ഡാര ഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് ഷണ്ണന്മാർ പ്രധാനിയായ അസ്പേനോസിനോട് രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് വിദ്യാനിപുണരും കണ്ണൊട അടഞ്ഞു വരുന്നു. ഉറക്കത്തിന്റെ ആ ക്ഷീണാവസ്ഥ വർദ്ധിക്കുന്നു. ആ ഉച്ചവരെയുള്ള പണിയല്ല ഒതുക്കി വെച്ച ചാട്ട് എന്ന് വെച്ച് ഉച്ചവരെയുള്ള പണിയല്ല ഒതുക്കാൻ പുസ്തകം അടച്ചു പോയി. അന്നേരം മംഗളമായിരുന്നെങ്കിൽ, ആ സമയത്ത് സീരിയലായിരുന്നെങ്കിൽ കുഴപ്പം വരത്തില്ലായിരുന്നു. പക്ഷെ ഇത് തുറക്കുമ്പോൾ മാത്രം കണ്ണടഞ്ഞു വരിക. ഏതായാലും ഉച്ചവരെയുള്ള പണിയെല്ലാം കഴിച്ച് ഭക്ഷണവും കഴിച്ച സഹോദരി വന്നു. നിർബന്ധമായി ഇനി ധ്യാനിച്ചിട്ടുള്ള കാര്യമേ ഉള്ളൂ. വേദപുസ്തകം തുറന്ന് അങ്ങോട്ട് ഇരുന്നു. എൻ്റെ ചിന്തയിൽ കിട്ടിയത് വെളിപ്പാട് പുസ്തകമാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളതിൻ്റെ ദാസന്മാരെ കാണിക്കണമെന്ന് ദൈവം അത് അവന് കൊടുത്തു. അവൻ തൻ്റെ ദൂതൻ മുഖാന്തരം വെച്ച് ദാസനായ യോഹന്നാൻ പ്രദർശിപ്പിച്ചു. യോഹന്നാൻ ദൈവവചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. യോഹന്നാൻ ആസയിലെ ഏഴ് സഭകൾക്ക് എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആയവെങ്കിലും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരല്ലാതെയാതിനും ഭൂരാജാക്കന്മാർക്ക് അതീതയെ യേശു ക്രിസ്തുവിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിനുള്ള ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ രക്ഷിക്കുന്നവനും ഓ കണ്ണടഞ്ഞു വരുന്നു. വല്ലാത്ത അസ്വസ്ഥത. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, എന്താ പ്രശ്നം? മറ്റു പലതിനെയും മുൻപിൽ മണിക്കൂറുകൾ ഒരസ്വസ്ഥതയും ഇല്ലാതിരിക്കാൻ കഴിയുന്നു. ഇനിയും അന്യരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പരദൂഷണ വ്യവസായ സ്വകാര്യ സംഭാഷണ വേദിയിലാണെങ്കിൽ മണിക്കൂറുകൾ പോകുന്നതിനൊരു പ്രശ്നവുമില്ല. എന്നാൽ വേദപുസ്തകം തുറക്കുമ്പോൾ മാത്രം വല്ലാത്ത അസ്വസ്ഥത. ഇവിടെയാണ് നമ്മളൊരു അപകടം അതിഗൗരവമായി തിരിച്ചറിയേണ്ടത്. എനിക്ക് ഇതിൽ സന്തോഷിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, എനിക്കിത് എന്താണോ അതനുസരിച്ച് മാത്രം എനിക്കിതിൽ സന്തോഷിക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടറിയാം നിങ്ങൾക്ക് ഈ വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന്. ഹോമനറ്റിക്സിന്റെ പ്രസംഗശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബോഡി ലാംഗ്വേജ്. നിങ്ങൾ നെറ്റിയിൽ ഇങ്ങനെ കൈവച്ചാൽ പ്രസംഗങ്ങനോട് പറയുന്നൊരു സന്ദേശമുണ്ട്. നിങ്ങൾ രണ്ട് കൈകളും പിണച്ചു വെച്ചാൽ പ്രസംഗങ്ങനോട് പറയുന്നൊരു സന്ദേശമുണ്ട്. നിങ്ങൾ ചെവിയിലൊന്ന് പിടിക്കാൻ തയ്യാറായാൽ പ്രസംഗത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്നൊരു സന്ദേശമുണ്ട്. എന്തിന്? നിങ്ങളുടെ താടിക്ക് നിങ്ങൾ തൊട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്നൊരു സന്ദേശമുണ്ട്. അത് സകല ഭാഷകളിലും ഒരുപോലെയാണ്. ഒരു പ്രത്യേക ആശയം ആ സമയം നിങ്ങൾ അവിടെ ഇരുന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ബോഡി ലാംഗ്വേജ് കൊണ്ടറിയാം ഒരാളിന് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന്. ഐ കോണ്ടാക്ട് കൊണ്ടേ അറിയാം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, എവിടെയാണ് പ്രശ്നം? ഈ പ്രശ്നത്തെ നമ്മൾ വിലയിരുത്തിയാൽ എനിക്കിത് എന്താണോ അതനുസരിച്ച് ഇതിൽ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. ഒരു കൊച്ചുദാഹരണം പറഞ്ഞാൽ, ഇന്നേക്കൊരു ഒരു 40-35 വർഷത്തിൻ്റെ പുറകിൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇതുപോലെയൊന്നും മാധ്യമങ്ങൾ പ്രത്യേകിച്ച് TVയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഫോണോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ കുഗ്രാമങ്ങളിലൊന്നിൽ നിന്ന് ഒരു ഭർത്താവ് ജോലിക്കായി എങ്ങനെയോ ഡിട്രോയിറ്റിലെത്തിയെന്ന് വിചാരിക്കുക. വല്ലപ്പോഴും എത്തുന്ന ഒരു എയർമെയിൽ ഇല്ലൻ്റാണ്
ഈ സഹോദരിയുടെ ഹാസ്യവിനിമയത്തിന്റെ ഏക മീഡിയം. ഒരു കുന്നിൻപുറത്തുള്ള വീട്ടിലേക്ക് പോസ്റ്റ്മാൻ കതച്ച് കതച്ചുകൊണ്ട് കയറി ചെല്ലുമ്പോ പോസ്റ്റ്മാന്റെ തോളിൽ തൂങ്ങിക്കിടക്കുന്ന ബാഗിനകത്ത് നിന്നും കൈയിട്ടെടുക്കുന്ന പേപ്പർ കൂട്ടങ്ങളിൽ എയർമെയിലില്ലെന്നുണ്ടോ എന്നാണ് അവൾ ആദ്യം പരതുന്നത്. ഏതായാലും അന്ന് കയറി വന്ന പോസ്റ്റ്മാൻ കൈയിട്ടെടുത്ത അതേ ഇല്ലന്റ് കൂട്ടങ്ങളിൽ എയർമെയിലില്ലെന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതും വാങ്ങിച്ചുകൊണ്ട് ഇയാൾ ആ മുറ്റത്തെ കല്ലേലോട്ടങ്ങിരുന്നു. ഇരുന്നിട്ട് അത് പൊട്ടിച്ചങ്ങോട്ട് വായന തുടങ്ങി. ഈ സമയത്ത് കതച്ച് കയറി വന്ന പോസ്റ്റ്മാൻ വെള്ളം ചോദിച്ചിട്ട് പോലും എടി വച്ചേ വെള്ളം കോട് എന്ന് പറഞ്ഞ് അകത്തോട്ട് ചൂണ്ടി പിള്ളേരോട് പറഞ്ഞിട്ട് ഇവൾ വായനയാണ്. ഈ വായന നടക്കുന്ന സമയം ഞാൻ ഇതിൻ്റെ പുറകിൽ നിന്നൊന്ന് ഒളിഞ്ഞു നോക്കി നിന്നിരിക്കട്ടെ. നടക്കുന്ന കാര്യമല്ല, ഒരു സത്യം തെളിയിക്കാൻ വരിക. എന്തവാ ഇതിനകത്ത് ഇത്ര കാര്യമായി വായിക്കുന്നത്? അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, വാഴയ്ക്ക് വളമിടുന്ന കാര്യം, വീടിന്റെ പുറകിലത്തെ കയ്യാല കെട്ടുന്ന കാര്യം, സ്കൂളിൽ പിള്ളേരുടെ ഫീസ് അടയ്ക്കുന്ന കാര്യം, കറണ്ട് ചാർജ് കൊടുത്ത കാര്യം, ഈ കാര്യമൊക്കെയാ കൊടുത്തിരിക്കുന്നത്. ഇവൾ ഒന്ന് വായിച്ചു, അത് കഴിഞ്ഞ് ഒന്നുകൂടെ വായിച്ചു, പിന്നെ തിരിച്ചും മറിച്ചും പിടിച്ചു വായിച്ചു, പിന്നെ രാത്രി വായിക്കാൻ തലനേടെ കീഴെ കൊണ്ട് വെച്ചിരിക്കുക. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, പാസ്റ്റർ രാജു മേത്രയ്ക്ക് ഈ കത്തിനകത്ത് ഒരു പ്രസക്തിയുമില്ല, എന്നാൽ ഇവൾക്ക് ഈ കത്തിനകത്ത് ആവർത്തിച്ച് വായിക്കാൻ നൽകുന്ന പ്രചോദന ഘടകം ഏതാണ്? എനിക്ക് ആ കത്ത് കണ്ടിട്ട് ആ കത്തിനകത്തൊന്നും ഒരു പ്രേരണയും തോന്നുന്നില്ല, എന്നാൽ ഇവൾക്ക് ഈ കത്ത് ആവർത്തിച്ച് വായിക്കത്തക്ക വിധത്തിൽ അവളുടെ മനസ്സിന് കുളിർമ കൊള്ളുന്ന പ്രധാന ഘടകം എവിടെയാണ്? ഞാൻ ഇന്ന് രാത്രി പറയാം, എനിക്ക് ഈ കത്ത് എഴുതിയ വ്യക്തി ആരുമല്ല, അതുകൊണ്ട് തന്നെ ആ കത്തിൽ എനിക്കൊരു പ്രേരണയുമില്ല. എന്നാൽ അവൾക്ക് ആ കത്ത് എഴുതിയ വ്യക്തി അവളുടെ പ്രിയപ്പെട്ട ഭർത്താവാണ്. എഴുതിയ വ്യക്തിയും വായിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലാണ് വരികളിൽ ജീവൻ വ്യാപരിക്കുന്നത്. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഇതെന്റെ ആത്മനാഥന്റെ സ്നേഹ ലേഖനമാണ് എന്ന ബോധ്യമുള്ള ഒരു ദൈവവൈദനന് മാത്രമേ ഇന്ന് രാത്രിയിൽ സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ. വചനത്തിൽ ആനന്ദിക്കുന്ന ദൈവവൈദലേ, ഇന്ന് രാത്രി നിന്നോടുള്ള ദൈവശബ്ദമാണ് ഇവിടെ മുഴങ്ങുന്നത് എന്ന വാർത്തയോടെ പ്രാപിക്കാൻ കഴിയുന്നെങ്കിൽ ഇത് രാത്രി കേവലം ഇതൊരു നിയമഗ്രന്ഥമല്ല, ഇതൊരു കൽപ്പനാ പുസ്തകമല്ല, ഇത് ഔദ്യോഗിക നിയമഗ്രന്ഥമല്ല, ഇത് അരുതുകളും വിലക്കുകളും എഴുതിയ പുസ്തകമല്ല, എന്റെ ആത്മനാഥൻ എന്നോട് സംസാരിക്കാനുള്ള ദൈവശബ്ദമാണ് ഇന്ന് രാത്രി ഇതിൽ നിന്ന് മുഴങ്ങുന്നതെന്ന ബോധ്യം നിന്റെ ഹൃദയത്തെ ഭരിച്ചാൽ നിനക്ക് ഇന്ന് രാത്രി ഇതിൽ ആനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല. അത് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കളുടെ അകം തുടിക്കും, അങ്ങനെ ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ അകം കത്തും. പ്രേരണ കൂടാതെ ഇന്ന് രാത്രി നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. ഇന്ന് രാത്രി അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്ര സ്വരത്തോടെ ദൈവസ്ഥലായിരിക്കട്ടെ. കർത്താവിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് വേദഭാഗങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് രാത്രി ഞാൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ധന്യനായ പൗലോസ്ലീഹ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം മുതലുള്ള ഭാഗത്ത് എഴുതിയിരിക്കുന്ന ശ്രദ്ധേയമായ ഒരു വാക്യം. വളരെ ശ്രദ്ധേയമാണ് ആ പദപ്രയോഗം. ആകെ അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരൻ ആദ്യജാതരാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇന്ന് രാത്രിയിൽ ആ വേദപുസ്തക ഭാഗത്തേക്കൊന്ന് കൈവച്ചേ. ഈ രാത്രി കേവലം ഒരു പ്രസംഗം നടത്തി ഒരു ക്ലാസ് നടത്തി പിരിയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ഇതിൽ നിന്ന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു ആലോചനയുണ്ട്. വാ തുറന്ന് ശബ്ദമുയർത്തി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇന്ന് രാത്രി അവിടുന്ന് എന്നോട് ഇതിനകത്തുകൂടെ സംസാരിക്കണമേ എന്ന്. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പുറകിൽ ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. എന്റെ പുറകിൽ ചലിക്കുന്ന പിശാചിന്റെ കരമല്ല, എന്റെ പുറകിൽ ചലിക്കുന്ന ചെകുത്താന്റെ ബന്ധനമല്ല, എന്റെ പുറകിൽ വ്യാപരിക്കുന്ന അറബിക്കെട്ടിന്റെ വ്യാപാരമല്ല, എന്റെ പുറകിൽ ഉയർന്നിൽക്കുന്ന ക്ഷുദ്രപ്രയോഗത്തിന്റെ ശക്തിയല്ല, എന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ശാപത്തിന്റെ ശക്തിയല്ല, എന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരമാണെന്നും അവൻ അറിയാതെ അവന്റെ നിർണയത്തിൽ
ദൈവത്തിന്റെ പദ്ധതി കൂടാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് വായടച്ചല്ല വചനം കേൾക്കേണ്ടത്. സ്തോത്ര സ്വരത്തോടിരുന്നിട്ട് പറയണം, എന്റെ പുറകിൽ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ തകർക്കുന്ന കരമല്ല അതിനെ പണിയുന്ന കരമാണ്. ഈ രാത്രി ദൈവത്തെ സേവിക്കുന്ന ദൈവവൈദ്യരെ പരിശുദ്ധാത്മാവ് കൂടി വന്നിരിക്കുന്ന നിങ്ങൾ ചെറുടെ തോളിൽ കൈവച്ച് ദൂത് പറയുന്നു, നിങ്ങളുടെ പുറകിൽ മനുഷ്യന് കാണാത്ത ഒരു കരം ഇന്ന് രാത്രി ചലിക്കുന്നു. അത് നിന്നെ തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കുന്ന കരമല്ല, അത് നിന്നെ പണതെടുക്കുന്ന ഒരു കരമാണ്. പിഒസി ബൈബിളിൽ ആ വാക്യം കുറെ കൂടെ ലളിതമാണ്, ഞാനൊന്ന് വായിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടുന്നതിനു വേണ്ടിയാണ്. തൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഒരിക്കൽ കൂടെ ഞാൻ പിഒസി ബൈബിളിന്റെ ശൈലി നിങ്ങൾക്കൊന്ന് വായിക്കാം. ഗ്രീക്കിൽ നിന്നും നേരിട്ട് തർജ്ജമ ചെയ്തതും ഭാഷാപരമായി കുറെ കൂടെ കൃത്യതയുള്ളതുമായ ആ ബൈബിളിലെ ശൈലി ശ്രദ്ധിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പലതും തിന്മയാണ് എന്ന് എനിക്ക് തോന്നിയാലും ഒടുവിലത്തെ അധ്യായത്തിൽ വരുമ്പോൾ അത് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഒരു കരം ഇന്ന് രാത്രി എന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ വചനത്തിന് മുന്നിൽ ഉറച്ചു പറയണം. എന്റെ പുറകിൽ ചലിക്കുന്ന മനുഷ്യന്റെ കരമല്ല, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരം എന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ജോസേഫേ, പൊട്ടക്കുഴിയും കാരാഗ്രഹവും പൊത്തിപ്പേറിന്റെ വീടും ചെയ്യാത്ത കുറ്റത്തിന്റെ ദുരാരോപണവും പൊത്തിപ്പേറിന്റെ ഭാര്യയുടെ തുണിത്തുണ്ടുയർത്തിയുള്ള നിന്റെ മേലുള്ള ആരോപണവും ഒക്കെ കേൾക്കുമ്പോൾ ഇത് നന്മയ്ക്കാണോ എന്ന് നിനക്ക് ചിന്തയുണ്ടാകും. എന്നാൽ ഒടുവിലത്തെ അധ്യായത്തിലെത്തുമ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലാകും, സിംഹാസനത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റാൻ ഈ ശോധനകളെ ഉപയോഗിക്കുന്ന ഒരു കരം നിന്റെ ജീവിതത്തിന്റെ പുറകിൽ നീ അറിയാതെ തിരശീലയ്ക്ക് പുറകിൽ തിരക്കഥ പോലെ ഉയർന്നു നിൽക്കുന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയ ദൈവവൈദലേ, അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസ, നിന്റെ പുറകിലും ആ കരം ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്നു. ഇത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്ന് ഒടുവിലത്തെ അധ്യായത്തിൽ വരുമ്പോൾ മനസ്സിലാകും. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, സ്വാഭാവികമായിട്ടാണോ കാര്യങ്ങൾ സംഭവിക്കുന്നത്? ആളുകൾ പറയും അത് സ്വാഭാവികമല്ലേ. അതെ, സ്വാഭാവികമാണ്. പക്ഷെ സ്വാഭാവികതകളെ ദിവ്യ നിയോഗപ്രകാരം ഒരു ടൈം ലൈനിൽ ചേർത്ത് വച്ച കരമേതാ? സ്തോത്രം. രാജാവിന്റെ കൽപ്പനയ്ക്ക് മുൻപിൽ, കോപിഷ്ഠനായ രാജാവിന്റെ മുൻപിൽ ഭാര്യ എത്തിപ്പെടാത്തതൊരു കാര്യം സ്വാഭാവികം. എത്തിപ്പെടാത്തതിൽ രാജാവ് കോപകലുഷിതനായിട്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് സ്വാഭാവികം. ഭാര്യ സ്ഥാനത്തേക്ക് സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടി അന്വേഷണം നടത്തുന്നത് സ്വാഭാവികം. ആ സ്ഥാനത്ത് എസ്തേർ എത്തിച്ചേരുന്നതും സ്വാഭാവികം. സ്തോത്രം. പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഹാമാൻ ഇടനാഴിയിൽ നിൽക്കുന്നത് സ്വാഭാവികം. സ്തോത്രം. രാജാവിന് രാത്രിയിൽ ഉറക്കം വരാത്തത് സ്വാഭാവികം. രാജാവ് ഉറക്കം വരാതിരിക്കുമ്പോൾ ദിനവൃത്താന്ത പുസ്തകം വായനയ്ക്ക് കൊണ്ടുവരാൻ അനുവദിക്കുന്നതും സ്വാഭാവികം. ആരാണ് മാനിക്കാനിരിക്കുന്നവന് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഹാമാൻ രംഗത്ത് വരുന്നത് സ്വാഭാവികം. അവനെ കൊണ്ട് തന്നെ മൊർദെഖായിയെ മാനിപ്പിക്കുവാൻ കാര്യപരിപാടി ഒരുക്കിയതും സ്വാഭാവികം. രാജാവ് വിരുന്നിന് ചെന്ന സമയത്ത് രാജാവിനോട് രാജ്ഞിയോട് അപേക്ഷിക്കേണ്ടതിന് വേണ്ടി ആ സംഭാഷണത്തിന് മധ്യത്തിൽ ഹാമാൻ മെത്തയിൽ വീണ് കിടക്കുന്നത് സ്വാഭാവികം. എന്നാൽ രാജാവ് ഉലാവിക്കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ മുഖം മൂടിയിട്ട് മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ 50 മുഴ ഉയരമുള്ള കഴുകുമരത്തിൽ തൂക്കിയത് സ്വാഭാവികം. എന്നാൽ ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, ഈ സ്വാഭാവികങ്ങളെ മുഴുവൻ ഒരു ടൈം ലൈനിൽ ചേർത്ത് വെച്ച ഒരു കരമുണ്ട്, അത് മറ്റ് കരമല്ല. ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരമാണെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസ്തതയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവവൈദലേ, നിന്റെ മുൻപിലെ പ്രതികൂലത്തിന് നടുവിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു, ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയ്ക്കാക്കി മാറ്റാൻ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ആ ഭാഗത്ത് ഇങ്ങനെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.
തിമത്തിയോസിന്റെ രണ്ടാം ലേഖനം ഒന്നാമധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഹൃദയസ്പർശകമായ ഒരു പ്രയോഗമുണ്ട്. താൻ എഴുതുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ആ കരങ്ങളത് ഉയർത്തി സ്തോത്രം ചെയ്യാമോ? എൻ്റെ ജീവിതത്തിൻ്റെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം ചരിച്ചു നിൽക്കുന്നെന്നും അവൻ അറിയാതെ എനിക്കൊന്നും ഈ മണ്ണിൽ സംഭവിക്കുകയില്ലെന്നും വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ നിന്ന് രാത്രിയിൽ തലകുനിച്ച് ഒരു നിരാശനായിട്ടല്ല ഇരിക്കേണ്ടത്, തലേ ഉയർത്തി പിടിച്ചൊരു ജയാളിയെ പോലെ ഈ രാത്രി പറയണം, എൻ്റെ പുറകിൽ ഒരു കരം ചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് തിന്മയ്ക്കുള്ള കരമല്ല, അത് നന്മയ്ക്കുള്ള കരം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, പൗലോസിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഈ കർത്തൃദാസൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ച അഭിഷിക്തൻ. എന്തിനേറെ ഈ കർത്തൃദാസനെ സംബന്ധിച്ച് പറയുമ്പോൾ, അദ്ദേഹം ഒരു കുബേരന്റെ മകനായിട്ടാണ് ജനിച്ചതെന്നാണ് സഭാചരിത്രം. മൂന്ന് കപ്പലിന്റെ ഉടമസ്ഥനായിരുന്നു അപ്പൻ എന്നാണ് സഭാചരിത്രം. കോടിക്കണക്കിന് ഡോളറിന്റെ നെറുകയിൽ പിറന്ന 65 കോടിയോളം അപ്പന്റെ കുടുംബത്തിലെ ആസ്തി വരും എന്ന് ചിട്ടപ്പെടുത്തിയ ഒരു സഭാചരിത്ര രേഖ ഞാൻ വായിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ഡോളറിന്റെ നെറുകയിൽ പിറന്ന ധനാഢ്യനായൊരു മനുഷ്യൻ. അദ്ദേഹം സ്തോത്രം ജീവിതത്തിന്റെ സന്ധിയോടടുക്കുകയാണ്. തിമത്തിയോസിന്റെ രണ്ടാം ലേഖനം കുറിക്കുമ്പോൾ പൗലസ് കിടക്കുന്നത് മർമാട്ടിൻ ജയിലറയിലാണ്. നിങ്ങൾ ചിലരെങ്കിലും മർമാട്ടൻ ജയിലറ കണ്ടിട്ടുണ്ടാകാം. ഒരു വശത്തു കൂടെ ടൈബർ നദി കൂലം കുത്തി പതഞ്ഞു നുരഞ്ഞൊഴുകുമ്പോൾ ടൈബർ നദിയുടെ ഇങ്ങേ കരയിൽ ഉയർന്നിൽക്കുന്ന ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ പീഡനമുറിയാണ്, ദണ്ഡനമുറിയാണ് ജയിലറയാണ് മർമാട്ടിൻ ജയിലറ. ഇതിനകത്തു നിന്നും ആ കാലഘട്ടത്തിൽ ടൈബർ നദിയിലേക്ക് തുറക്കുന്ന കവാടമുണ്ട്. ഇതിനകത്ത് മുഗൾ ഭാഗത്ത് ഒരു കൽപ്പലകകൾ കൊണ്ടാണ് അടയ്ക്കുന്നത്. ഇതിനിടയിലൂടെ കൈകടക്കാവുന്ന ഒരു ദ്വാരമുണ്ട്. താഴേക്ക് പ്രകാശം അരിച്ചിറങ്ങുന്നത് ഈ മുകളിലത്തെ ദ്വാരത്തിലൂടെയാണ്. ചരിത്രം പറയുന്നത് ആ കാലഘട്ടത്തിൽ 10-12 അടി മുകളിൽ ഭിത്തിയിൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു കല്ലുണ്ട്. ആ കല്ലിലോട്ട് കയറിയിരുന്നാൽ മുകളിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തുകൽ ചുരുൾ നിരത്തി വെച്ച് കുടുംബാംഗങ്ങൾക്ക് കത്തെഴുതാം. കുറ്റവാളികളുടെ ജീവൻ കിടക്കാൻ ഇട്ടുകൊടുക്കുന്ന അപ്പക്കഷണങ്ങൾ കൈനീട്ടി വാങ്ങാൻ ആ ദ്വാരത്തിലൂടെ സംവിധാനങ്ങളുണ്ട്. ഈ ജയിലറയ്ക്കകത്ത് തന്റെ മരണത്തിന് തൊട്ട് മുൻപ് മൂന്ന് കാര്യങ്ങൾ തനിക്ക് മനസ്സിലായി. നിങ്ങൾക്കറിയാം, മരണസ്ഥലം തനിക്ക് മനസ്സിലായി, മരണസമയം തനിക്ക് മനസ്സിലായി, മരണവിധം തനിക്ക് മനസ്സിലായി. തന്റെ മരണം സാധാരണ മരണമല്ല. തന്റെ മരണം തന്റെ കഴുത്ത് മുറിക്കുന്ന ചോര, തന്നെ കഴുത്ത് മുറിക്കാൻ ഉപയോഗിക്കുന്ന പീഡത്തിന്റെ ചുവട്ടിലേക്ക് ഒഴുകി വീഴും എന്ന് തനിക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ മരണത്തെ പാനീയയാഗബലി എന്ന് താൻ വിശേഷിപ്പിച്ചു. യാഗമൃഗത്തിന്റെ യാഗരക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ വീഴുന്ന ബലിയായതുകൊണ്ട് പാനീയ യാഗബലി എന്ന് തന്റെ മരണത്തെ തൻ വിശേഷിപ്പിച്ചു. ഇനിയും തന്റെ മരണത്തെ സംബന്ധിച്ച് ഒരു യാത്ര കഴിഞ്ഞായിരിക്കും തന്റെ മരണം എന്ന് തനിക്ക് വ്യക്തമായി മനസ്സിലായി. സ്തോത്രം. തൻ ഓട്ടം തികച്ചു എന്ന പ്രയോഗം മാരത്തേൻ ഓട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രയോഗമെന്നാണ് വേദശാസ്ത്രികൾ പറയുന്നത്. പേർഷ്യയും ഗ്രീസും തമ്മിൽ നടന്ന അതിശക്തമായൊരു പോരാട്ടം, ആ പോർക്കളത്തിൽ അതിശക്തമായ യുദ്ധത്തിൽ ഗ്രീസ് ഒരു വിധത്തിൽ വിജയം നേടി. ആ കാലഘട്ടത്തിൽ ഗ്രീസിലെ ഏഥൻസിലെ കോടതി മുറിയിൽ വിവരമറിയിപ്പാൻ ഒരു പടയാളിയെ പേർഷ്യയിലെ യുദ്ധമേഖലയിൽ നിന്ന് ചുമതലപ്പെടുത്തിയിട്ട് ആ പടയാളി ഓടാൻ തുടങ്ങി. ഓടി 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 ഓടി, ഇന്നത്തെ പോലെ ഇലക്ട്രോണിക് അതെ വാഹന സൗകര്യം ഇല്ലാത്ത കാലഘട്ടത്തിൽ ഓടി 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 ഈ മനുഷ്യൻ മഴയും മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് ഓടി 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 ഏഥൻസിലെ കോടതി മുറിയിലോട്ട് കയറി നിന്ന് കഥച്ച് കഥച്ചുകൊണ്ട് അപ്പോഴേക്കും കോടതി മുറിയിലുള്ള ആളുകളെല്ലാം എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, അറിഞ്ഞോ നമ്മുടെ യുദ്ധം ജയിച്ചു, അറിഞ്ഞോ നമ്മുടെ യുദ്ധം ജയിച്ചു. മൂന്നാം വട്ടം പറയുന്നതിനിടയിൽ വന്നയാൾ വീണു മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കോടതി മുറിയിലുള്ള ആളുകൾ എഴുന്നേറ്റു എന്ന് പറഞ്ഞു, നോക്ക് ഓട്ടം തികച്ചു. ഗ്രീസിലെ ഏഥൻസിലെ കോടതി മുറിയെ ലക്ഷ്യമാക്കി പേർഷ്യയിലെ യുദ്ധമേഖലയിൽ നിന്ന് തുടക്കം കുറിച്ച ഓട്ടം തൻ തികച്ചു എന്ന് പറയുന്നത് പോലെ ഡമസ്കോസിന്റെ പടിവാതിക്കൽ നിന്ന് ഏറ്റെടുത്ത ഓട്ടം ഞാൻ തികയ്ക്കാൻ സമയമായി കഴിഞ്ഞു. തൻ്റെ മരണത്തോടടുക്കുകയാണ്. നിങ്ങൾക്കറിയാമോ ഈ മരണത്തോടടുക്കുന്ന സമയം
ഈ കർത്തൃദാസൻ കുറിക്കുന്ന വാക്കുകൾ തിമത്തിയോസിന്റെ രണ്ടാം അതേ ലേഖനത്തിലുണ്ട്. തന്റെ വിൽപ്പത്ര ലേഖനം എന്നാണ് ആ ലേഖനത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ സമയം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം, ഈ താഴേക്കിറങ്ങിയ കൊത്തിയിറക്കിയ കൽഗുഹയ്ക്കകത്ത് ഭിത്തിയിൽ തള്ളി നിൽക്കുന്ന കല്ലിലോട്ടങ്ങോട്ട് കയറിയിരുന്ന് മുകളിൽ നരിച്ചിരുന്നിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തുകൽ ചുരുൾ വെച്ച് അദ്ദേഹം ആത്മനിറവിൽ തൂലികയെ അങ്ങോട്ട് എടുത്തു. ഞാൻ ഇന്ന് രാത്രി എൻ്റെ അകക്കണ്ണുകൾ കൊണ്ട് ആ കർത്തൃദാസന്റെ മുഖഭാവം ശ്രദ്ധിക്കുക. ഒരു പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ഒരു ജയാളിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ തൂലിയെ എടുത്ത് താൻ ആത്മാവിൽ കുറിക്കുകയാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. മകനെ തിമത്തിയോസേ, ശീതകാലത്തിന് മുൻപേ വരുവാൻ ഉത്സാഹിക്ക. നീ പോരുമ്പോൾ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുപോരുക. ഞാൻ ഇന്ന് രാത്രി പൗലോസിന് ചോദിക്കട്ടെ, പൗലോസേ നിനക്കവിടെ പുതയ്ക്കാൻ പുതപ്പില്ലേ? പൗലോസേ, യൂറോപ്പിന്റെ കൊടും ശൈത്യം എന്താണെന്ന് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ നടക്കാൻ തുടങ്ങുന്ന കൊടും ശൈത്യത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാകൂ. ഒരു പുതപ്പ് പുതയ്ക്കാൻ അവിടെ ഇല്ല. എവിടുന്നാ തുടങ്ങിയേ? $65 കോടി നെറുകയിൽ പിറന്ന ഒരപ്പന്റെ വീട്ടിലെ സമൃദ്ധിയുടെ മുകളിൽ നിന്ന് ആരംഭിച്ചു. ഇപ്പൊ എവിടെ അവസാനിച്ചിരിക്കുന്നേ? മാറി പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും ഇല്ലാത്ത ഗുഹയ്ക്കകത്ത്. ഞാൻ ചോദിക്കട്ടെ, അന്നറിയപ്പെട്ട 3 ഭൂഖണ്ഡങ്ങളിൽ അടിച്ചുയർന്നൊരു കൊടുങ്കാറ്റു പോലെ സുവിശേഷത്തിന്റെ ദീപശിഖ ഉയർത്തി. 30 പട്ടണങ്ങളിലും 29 ദ്വീപുകളിലും നിരവധി സഭകൾ നട്ടു നനച്ച് വളർത്തിയെടുത്ത ഈ കർത്തൃദാസൻ ഒരു കുറിപ്പ് കൊടുത്തുവിട്ടാൽ 100 പുതപ്പ് ഇതിനകത്തെത്തും. എന്നാൽ അവസാനത്തെ സമയം പുതയ്ക്കാൻ ഒരു പുതപ്പില്ലാതെ ഈ കർത്തൃദാസൻ എഴുതുന്ന കുറിപ്പ് ഈ തലമുറയുടെ ആത്മീയതയുമായി നിങ്ങളൊന്ന് തട്ടിച്ചു നോക്കണം. എന്തിന്? ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ ഒരു ചോദ്യം, ഈ പുതപ്പ് പുതയ്ക്കാൻ സഭാ ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയോ? ഈ പുതപ്പ് പുതയ്ക്കാൻ സഭാചരിത്രത്തിൽ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയോ? അറിയപ്പെട്ട സഭാരേഖ അനുസരിച്ച് ഈ പുതപ്പ് പുതയ്ക്കാൻ ഈ കർത്തൃദാസന് സമയം കിട്ടിയില്ല. ഈ കുറിപ്പ് തിമത്തിയോസിന്റെ കയ്യിലെത്തിയപ്പോഴേക്കും സമയം വളരെ വൈകി. സഭാചരിത്രം പറയുന്നത് തിമത്തിയോസ് കർപ്പോസിന്റെ വീട്ടിൽ നിന്ന് ആണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഒരു പശ്ചാത്തലമുണ്ട്. ലോകചരിത്രത്തിൽ ഏറ്റവും നീചനായ ഭരണാധികാരിയായിരുന്നു നീറോ. ചരിത്രം അല്പം പറഞ്ഞാൽ, നീറോയെ സംബന്ധിച്ച ഒരു വാക്ക് പറഞ്ഞാൽ, ഇയാൾ ഒരു മനോരോഗിയായിരുന്നു. സ്വന്തം ഭാര്യയെ സ്വന്തം കൈകൊണ്ടാണ് അയാൾ കൊന്നത്. സ്വന്തം അമ്മയെ സ്വന്തം കൈകൊണ്ടാണ് അയാൾ കൊന്നത്. അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മനോരോഗി എന്ന് പറഞ്ഞാൽ സാധാരണ മനോരോഗിയല്ല, ഇരകളുടെ മരണപ്പിടച്ചിൽ കൺമുൻപിൽ കാണുമ്പോൾ അതിലൂടെ വൈകാരിക സംതൃപ്തി അനുഭവിക്കുന്ന ഒരുതരം മാനസിക ശൈഥില്യം തന്നെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ കൊല്ലുന്ന ആ സന്ദർഭത്തിൽ താൻ തയ്യാറാക്കിയ ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരെയും മതിൽക്കെട്ടിന് പുറത്തിറക്കി ഗേറ്റ് അടച്ചിട്ട് വിവസ്ത്രനായി കുതിരപ്പുറത്ത് കയറി ക്രൈസ്തവ സഹോദരങ്ങൾക്ക് എണ്ണയൊഴിച്ച് തീ കൊടുക്കുമ്പോൾ അവരുടെ മരണപ്പിടച്ചിൽ കണ്ട് ഒരുതരം വൈകാരിക സംതൃപ്തി അനുഭവിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ ഒറ്റയ്ക്ക് കൊലക്കളത്തിൽ കൂടെ നടന്നു നീങ്ങിയവരാണ് ഈ മനോരോഗി. അപ്പോൾ തന്നെ അയാൾ ഒരു ആർക്കിടെക്റ്റായിരുന്നു, അയാൾ വിദഗ്ധനായ ഒരു അതേ പ്ലാനറായിരുന്നു. റോമാപട്ടണത്തെ നയന മനോഹരമായി പുനർനിർമ്മാണം ചെയ്യുവാൻ ഇദ്ദേഹം ഒരു പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാനിന് മുൻപിൽ ആഗ്രഹിച്ചത് റോമാപട്ടണം ഒന്ന് കാലിയാക്കിയിട്ട് പണിയാരംഭിക്കാനാ. പക്ഷേ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന അവിടെ നിന്ന് അവരെ പുറത്തിറക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ തന്ത്രം കൊണ്ട് ഒരു ദിവസം നിഷ്കരുണമായി റോമാപട്ടണത്തിന് തീ കൊടുത്തു. തീ കത്തി ഉയരുമ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും സുരക്ഷിതത്വം പ്രമാണിച്ച്
സ്ഥാപിച്ച മതിൽക്കെട്ടുകൾക്കകത്ത് പാർക്കാനെത്തിയ സാധാരണക്കാർ വഴിവക്കിൽ വെന്തമരുമ്പോൾ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളി മാനമുട്ട ഉയരുമ്പോൾ ജനക്കൂട്ടം പ്രക്ഷോഭണം സംഘടിപ്പിച്ച റോമാ പട്ടണത്തിന് നേരെ കൊട്ടാരത്തിന് നേരെ അടുക്കുകയാണ്. ഈ സമയത്ത് ഇദ്ദേഹം മറ്റൊരു തന്ത്രം ഉപയോഗിച്ചു. തന്ത്രം ഇതാണ്, ഇതിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് അറിയാമോ? ഇത് മറ്റാരുമല്ല, ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പ്രസംഗിക്കുന്ന ഒരുപറ്റം ക്രൈസ്തവർ ഇവിടെയുണ്ട്, അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ. അതോടുകൂടെ ഈ വസ്തുത നാട്ടിൽ പരന്നതോടുകൂടെ സകലരുടെയും വൈരാഗ്യം വൈര്യനിര്യാതനം ക്രൈസ്തവർക്ക് നേരെയായി. ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുകയാണ്. അന്ന് അറിയപ്പെട്ട രണ്ട് കർത്തൃദാസന്മാരെ ആ കാലഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തു. ഒന്ന് പൗലോസിനെയും മറ്റൊന്ന് പത്രോസിനെയുമാണ്. പൗലോസിനെ കർപ്പോസിന്റെ വീട്ടിൽ നിന്നും പത്രോസിനെ ബാബിലോണിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്ത് റൂമിൽ എത്തിച്ചത്. അവസാനം രണ്ടുപേരെയും ഒരേ ജയിലറയിലാണ് കിടത്തിയത്. മരണത്തിന് പൗലോസിന്റെ ജയിലറയിൽ നിന്ന് തന്നെയാണ് പത്രോസിനെ ക്രൂശിക്കാനായി തലകീഴായി ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത്. അവസാനമായി ഈ കർത്തൃദാസൻ മരണത്തോടടുക്കുകയാണ്. ഈ കർത്തൃദാസന്റെ ജയിലറയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ ജയിലറയ്ക്കകത്ത് കിടക്കുന്ന സമയം ഈ എഴുതിയ കത്ത് നേരെ കർപ്പോസിന്റെ വീട്ടിൽ വെച്ചുള്ള പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും എടുക്കുവാൻ തിമത്യോസിനെ പ്രേരിപ്പിച്ചുകൊണ്ടാണ്. ആ പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും എടുത്തുകൊണ്ട് ദിവസങ്ങൾ കൊണ്ട് തിമത്യോസ് റോമിലെത്തി. എത്തിയപ്പോഴേക്കും സമയം വളരെ വൈകി. അവിടെവിടങ്ങൾ തിരക്കി, പൗലോസിനെ കണ്ടോ ആർക്കും അറിയില്ല. ഒടുവിൽ ഒരു സഹ തടവുകാരനെ കണ്ടു എന്നാണ് ചരിത്രം. അദ്ദേഹത്തോട് ചോദിച്ചു, അറിയാമോ പൗലോസിനെ? സ്തോത്രം, സഭാചരിത്രത്തിൽ പൗലോസിനെ കുറിച്ച് പറയുന്നൊരു നഖചിത്രമുണ്ട്. ദീർഘമായ നെറ്റിത്തടവും ഉയർന്ന നാസികയും പുറകോട്ട് വളഞ്ഞ കാലുകളോടെ അടിയേറ്റ് പീഡനമേറ്റ് ബലഹീനമായ ഒരു വൃദ്ധൻ. എന്നുനേറെ സഹതടവുകാരൻ പറഞ്ഞു, എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ചാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ജയിലറയ്ക്കകത്ത് കഴിഞ്ഞപ്പോൾ എന്നും അയാൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു, എൻ്റെ മകൻ തിമത്യോസ് വരും, അവൻ വരാതിരിക്കില്ല, എൻ്റെ മകൻ തിമത്യോസ് വരും, അവൻ വരാതിരിക്കില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. എന്നാൽ ഒരു ദുഃഖ വാർത്ത നീ അറിയണം, നിന്റെ പിതാവിൻ്റെ ശിരച്ഛേദം ഇന്നലെ റോമൻ ഗവൺമെൻറ് നടത്തി കഴിഞ്ഞു. തലേ ദിവസം ഛേദം നടത്തി, പിറ്റേ ദിവസം പൗലോസിനെ അടുക്കൽ തിമത്യോസ് അവിടെ എത്തി. കയ്യിലിരിക്കുന്ന പുസ്തകവും പുതപ്പും ചർമ്മലിഖിതങ്ങളും തെറിച്ചു. നിലത്തോട്ട് മുട്ടുകുത്തി രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് തിമത്യോസ് അലറിക്കരഞ്ഞു, എൻ്റെ പിതാവേ പൗലോസേ, എൻ്റെ പിതാവേ പൗലോസേ, ഞാൻ അങ്ങേ ഇനി എന്നൊന്ന് കാണും എന്ന് പറഞ്ഞ് തിമത്യോസ് അലറിക്കരഞ്ഞതായിട്ടാണ് സഭാചരിത്രം. വന്നയാളിൻ്റെ വിശദീകരണത്തിൽ മരണവിധം ഇങ്ങനെയായിരുന്നു. അന്ന് 10 പടയാളികളുടെ നേതൃത്വത്തിലാണ് പൗലോസിൻ്റെ ശിരച്ഛേദം നടന്നത്. നിങ്ങൾക്കറിയണം, 10 ഒരാരാച്ചാരും ഇതിന് സാക്ഷി നിന്നു. അതും മതപരിവർത്തനം ഭയപ്പെടുത്തി തടയുക എന്ന ലക്ഷ്യത്തോടുകൂടെ തൊട്ടടുത്തുള്ള ഒരു പിരമിഡിൻ്റെ ചുവട്ടിലെ ചന്ത ദിവസം തന്നെ കുല നടത്തണം എന്ന് റോമൻ ഗവൺമെൻറ് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. അന്ന് 10 ഒരു ആരാച്ചാരും പ്രഭാതത്തിൽ തന്നെ ജയിലറയുടെ വാതുക്കലെത്തി. പൗലോസിനെ ഒരു കയറിൻ്റെ സഹായത്തോടെ കരയ്ക്കോട്ട് കയറ്റി. എന്നിട്ട് നടുവിൽ പൗലോസിനെ ചങ്ങലക്കിട്ടു. ഒരു വശത്ത് 5 നിറഞ്ഞു, മറുവശത്ത് 5 നിരന്നു. 10 നടുവിൽ ഈ കർത്തൃദാസൻ ചങ്ങലക്കിടപ്പെട്ടിരിക്കുന്നു. തൊട്ടു പുറകിൽ ഊരിപ്പിടിച്ച വാളുമായി ആരാച്ചാർ നിലകൊണ്ടു. ഈ സംഘം നേരെ അടുത്ത പിരമിഡിൻ്റെ അടുക്കലുള്ള ചന്ത സ്ഥലത്തേക്ക് പോയി. ചന്തയ്ക്ക് 1,000 ആളുകൾ ഈ രംഗം കാണാൻ വേണ്ടി പുറകിൽ ഒരു വലിയ ഗ്രൂപ്പായി കൂടി. ഇനിയും ഓസ്റ്റിയയ്ക്ക് തിരിയുന്ന രാജവീഥി വരെ 2.5 നടക്കാൻ പോകുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇന്ന് രാത്രി ഇരിക്കുന്ന സീറ്റിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ആത്മക്കണ്ണുകളാൽ ആ യാത്ര നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 1,000 ആളുകൾ പുറകിൽ ഇരമ്പി അടുക്കുകയാണ്. 5 ഒരു വശത്ത്, 5 മറുവശത്ത്. നടുവിൽ പൗലോസ് ചങ്ങലക്കിടപ്പെട്ടിരിക്കുന്നു. തൊട്ടുപുറകിൽ ഊരിപ്പിടിച്ച വാളുമായി ആരാച്ചാർ. ഈ യാത്രാ സംഘം 2.5 നടന്നു നീങ്ങണം ഓസ്റ്റിയയ്ക്ക് തിരിയുന്ന രാജവീഥി വരെ.
നടന്ന് നീങ്ങുന്ന സമയം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് ആത്മക്കണ്ണുകൾ കൊണ്ടൊക്കെ നോക്കി പറയട്ടെ, ഈ കർത്തൃദാസൻ്റെ ഉള്ളിൽ തുള്ളി തുടിച്ച ചിന്തകൾ എന്തൊക്കെയായിരിക്കും? നിരാശ കൊണ്ട തല കുനിഞ്ഞു കാണില്ല, ധൈര്യം കൊണ്ട തല ഉയർത്ത് കാണും. ആ സമയം ആ ഉള്ളിൽ കത്തിയ ചിന്തകളിലേക്ക് ഞാൻ ഇന്ന് രാത്രി എത്തി നോക്കാം. എന്തായിരിക്കും ആ ഉള്ളിൽ കത്തിയത്? ഹാ, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന് പറഞ്ഞ കർത്തൃദാസൻ അങ്ങോട്ട് ചേരാൻ കൊതിച്ചുകൊണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച ദൈവവൃത്യൻ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ ഉയരത്തിൽ കണ്ട ദിവ്യ ദർശനങ്ങളിൽ കണ്ട പതിനായിരങ്ങളിൽ പരമസുന്ദരനെ ഇനിയും ദേഹരഹിതനായ ആത്മരൂപത്തിൽ എനിക്ക് കാണാമല്ലോ എന്നുള്ള കൊതി അകത്ത് കയറിയപ്പോൾ ആ കർത്തൃദാസന്റെ പാദങ്ങൾക്ക് വേഗത കൂടി കാണും. സ്തോത്രം. നടന്ന് 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 കൊലസ്ഥലത്തെത്തിക്കഴിഞ്ഞു. മുട്ടുകുത്താൻ ആരാച്ചാർ കൽപ്പിച്ചു, മുട്ടുകുത്തി. 2.5 അടി പൊക്കമുള്ളൊരു കൽത്തൂണിലേക്ക് തല ചായച്ചു. ആരാച്ചാരിന്റെ മിന്നിത്തിളങ്ങുന്ന പടവാൾ ഈ കർത്തൃദാസന്റെ കഴുത്തിലൂടെ ഒന്ന് കയറി ഇറങ്ങി ആ ജഡം പുറകോട്ടു മലച്ചു. ആ തല മൂന്നിടത്ത് വീണുരുണ്ടു എന്നാണ് സഭാചരിത്രം. വിട്ടുപിരിഞ്ഞ് ആ കർത്തൃദാസൻ ക്രിസ്തുവിനോടുകൂടെയായി. എൻ്റെ മുൻപിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ജീവിതം കൊണ്ട് എന്ത് നേടി? ഒരായുസ് കൊണ്ട് എന്ത് നേടി? 10 ഏക്കർ വസ്തു വാങ്ങിച്ചിട്ട് അതിനകത്തൊരു ബൈബിൾ കോളേജ് കെട്ടിടം വെച്ചില്ല. വെട്ടിപ്പിടിച്ച സഭകളെയെല്ലാം സൊസൈറ്റി ആക്ടിൻ പ്രകാരം രജിസ്റ്ററിൽ ഒന്നിച്ചു കൂട്ടിയിട്ട് അതിൻ്റെ പ്രസിഡന്റായില്ല. ഒന്നും നേടിയില്ലെങ്കിലും നിത്യത കൈവിട്ടുപോകാതെ അവിടെ എത്തി. രാത്രിയെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ക്ലാസിൻ്റെ പ്രാരംഭ രാത്രിയിൽ എൻ്റെ മുൻപിലിരിക്കുന്ന കൂടപ്പറപ്പുകളോട് ഞാൻ രാത്രി ആത്മനിയോഗത്തോടെ പറയട്ടെ, ഒന്നും നേടിയില്ലെങ്കിലും നിത്യത കൈവിട്ടുപോകാതെ അവിടെ എത്തുന്നതാണ് ധന്യതയെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചെന്ന് രാത്രി ചുരുക്കം പേരെ ഉള്ള പ്രിയപ്പെട്ടവരിന്ന് രാത്രി ശബ്ദമുയർത്തി ഇങ്ങനെ പറ, ഒന്നും നേടിയില്ലെങ്കിലും നിത്യത കൈവിട്ടു പോകാതെ അവിടെ എത്തി. പട്ടും ധൂമ്രവർണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ചതിന് ശേഷം ഈ മണ്ണിൽ സുഖലോലുപതയിൽ അസ്തമിച്ചിട്ട് ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകത്തിന് വേണ്ടി പോകുന്നതിനേക്കാൾ ഇന്ന് രാത്രി ഞാൻ കിടക്കുന്ന കിടപ്പറ എന്റെ മരണയറയായി മാറിയാൽ എന്റെ ശ്വാസം വിട്ടാൽ എന്റെ വിശ്രമം എന്റെ താതന്റെ മാർവിലായിരിക്കുമെന്ന് അകത്ത് ധൈര്യം പ്രാപിച്ചൊരു ദൈവവൈദ്യരെന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി അകം തിളയ്ക്കുന്ന ആത്മാവിൽ വിളിച്ചു പറയണം, എന്റെ നിത്യതയാണ് എനിക്ക് വലുത്, അതിനപ്പുറത്തൊന്നും ഞാൻ വലുതായി പ്രതീക്ഷിക്കുന്നില്ല. അമ്പൽ ഘടകന ദിഗജകൽ ഘടക രൗദരാധികനകൽ ഘടക രൗദരാധികനയാരകനക. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ ദൈവശക്തിയുടെ കനത്ത വ്യാപാരം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. വ്യക്തികളുടെ കാഴ്ചപ്പാടുകളെ അടിമുടെ ഉടച്ചു വാർക്കാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ നിത്യതയെ തകർത്ത് കളയത്തക്ക വിധം എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ നിന്റെ പുറകിൽ ചലിക്കുമ്പോൾ തന്നെ നിന്റെ നിത്യതയെ തകർത്ത് കളയത്തക്ക വിധം ഇന്ന് രാത്രി എതിരെ നിന്ന് വാദിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാര ശക്തികളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ആത്മാവിന്റെ ബലത്തോടെ പറയണം, എന്റെ നിത്യതയെ തകർത്ത് കളയുവാൻ വ്യാപരിക്കുന്ന ശക്തികളെ ഇന്ന് രാത്രിയിൽ മുറിച്ചെറിഞ്ഞുകൊണ്ട് അഭിഷേകത്തിന്റെ ബലത്തോടെ ഇന്ന് രാത്രിയിൽ മുന്നേറാൻ പുത്തൻ ശക്തി എന്റെ മേൽ വ്യാപരിച്ചേ മതിയാകൂ. ഈ മണ്ണിനേക്കാൾ എനിക്ക് നിത്യതയെ വലുതായി കാണണം. എത്ര ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങും, എത്ര ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങും. ക്രൂശും എടുത്തിനി ഞാനൻ യേശുവേ പിൻചെൽകയാൽ, ക്രൂശും എടുത്തിനി ഞാനൻ യേശുവേ പിൻചെൽകയാൽ, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാൽ, ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും, എല്ലാരും കൈവിട്ടാലും കൃപയാൽ.
എത്ര ദൈവമക്കൾക്ക് ബോധ്യമുണ്ട്, എത്ര ദൈവമക്കൾക്ക് ബോധ്യമുണ്ട്. അടുത്ത ദിവസങ്ങൾ ഒത്തിരി വിശദീകരണം എനിക്ക് പറയാനായിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഭൂമിയിൽ എൻ്റെ ആയുസ്സിനെ കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ കർത്തൃദാസൻ കുറിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അങ്ങനെയാണ് ദൈവം എല്ലാം നന്മ നിർണയിച്ചു വെച്ചിട്ടാണോ ഈ ഭൂമിയെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്? അപ്പൊ അങ്ങനെയാണ് യൂദായെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഒറ്റിക്കൊടുക്കാൻ നിർണയിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ അടുത്ത ദിവസം അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് അടക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ ദിവ്യ പദ്ധതിയിൽ ആ മഹത്തായ പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്തിനാ വിളിച്ചിരിക്കുന്നത്? പത്ത് ആ കാര്യം നിന്ന് തീർക്കാനാ? എന്തിനാ വിളിച്ചിരിക്കുന്നത്? ഒരു ബഹുനില ബംഗ്ലാവിൽ കിടന്ന് ഈ ഭൂമിയിൽ ജീവിച്ച് കുറേ നാൾ ഇങ്ങനെ സന്തോഷകരമായി കഴിഞ്ഞിട്ട് ആറടി മണ്ണിൽ നീറിത്തീരാനാ? എന്തിനാ വിളിച്ചിരിക്കുന്നത്? തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ. ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ? ഒന്ന് പറഞ്ഞേ, ശബ്ദം ഉയർത്തി പറഞ്ഞേ. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ. സ്തോത്രം. അനുരൂപം, പ്രതിരൂപം, സ്വരൂപം, ഈ മൂന്ന് പദപ്രയോഗങ്ങൾ മലയാള ഭാഷയിൽ വിഭജിച്ചെടുക്കേണ്ടതാണ്. മലയാള ഭാഷാ പ്രയോഗത്തിൽ അനുരൂപം, സ്വരൂപം, പ്രതിരൂപം ഇതൊക്കെ വിഭജനാർത്ഥത്തിൽ എടുക്കേണ്ടതാണ്. വിശദീകരിക്കാൻ അടുത്ത ദിവസങ്ങൾ സമയമുണ്ടല്ലോ. പുത്രൻ്റെ സ്വരൂപത്തോട്, ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, കല്ലറയ്ക്കുള്ളിൽ നിന്നും ദൈവത്തേജസ്സിൽ മൂന്നാം നാൾ ഒരിക്കലും മരിക്കാൻ കഴിയാത്ത ശരീരത്തിൽ മരണത്തെ ഭേദിച്ചുയർത്ത ദൈവപുത്രൻ്റെ 33.5 തിരുവയസ്സിലെ തുടിച്ചു പൊന്തുന്ന സൗന്ദര്യത്തിൻ്റെ പ്രഭ ധരിക്കാനാണ് ഇന്ന് രാത്രി എന്നെ ദൈവം നിത്യതയ്ക്കായി കണ്ടതെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ചിലരുടെയൊക്കെ ശ്രദ്ധ ഭാവമൊക്കെ കണ്ടാൽ അടുത്ത കാലത്ത് തെങ്ങും ഇവിടെ നിന്നും പോകുകയുള്ള മട്ടിലായിരിക്കും. സ്തോത്രം. എല്ലാവരും പോക്ക, ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ട് ഇവിടെ കാണും. മുന്നിരിക്കുന്ന കൊച്ചും പോക്ക, പുറകിലിരിക്കുന്ന കൊച്ചമ്മയും പോക്ക, ഇടത്തും വലത്തും ഇരിക്കുന്നവരും പോക്ക, ഞാൻ മാത്രം എന്നും ഇവിടെ കാണും. ഞാൻ ചോദിക്കട്ടെ, എത്ര നാളുണ്ട് ഇവിടെ? ഞങ്ങളുടെ അമ്മയുടെ അമ്മച്ചിയുടെ സഹോദരി ഇന്ന് ഈ യോഗത്തിനുണ്ട്. പ്രിയ പ്രിയ അമ്മച്ചി ഏറ്റവും ഞങ്ങളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഏറ്റവും കഴിവുള്ള ആളായിരുന്നു. എൻ്റെ ഭാര്യ പലപ്പോഴും പറയും, സ്തോത്രം, ഇന്ത്യ ഭരിക്കുന്ന ഇന്ദിരാഗാന്ധിയേക്കാൾ ഒരു പക്ഷേ വ്യക്തിപരമായി ഒരു സ്കൂളിൽ ഹെഡ്മിസ്ട്രസ്സായി ജോലി ചെയ്ത് അനേകരെ പഠിപ്പിച്ചിറക്കിയ വളരെ വളരെ വിനയവും താഴ്മയും ഉള്ളപ്പോൾ തന്നെ ആ മാതാവിൻ്റെ കഴിവ് ഓർത്ത് ഞങ്ങൾ അഭിമാനം കൊണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പലത് ഓർത്തു വരുന്നില്ല, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അല്ല എത്ര നാളുണ്ട് നമുക്കിവിടെ? മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇരിക്കുന്നതും കഷ്ടം, നോക്കുന്നത് അതിനെക്കാട്ടി കഷ്ടം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 80 കൂടെ അങ്ങ് ഒരുമിച്ച് കിട്ടിയാൽ അപ്പോൾ പിന്നെ ചിലരുടെ ചിന്താഗതി ഇനി 80 ഉണ്ടെന്നാ. സ്തോത്രം. 80 കൂടെ അങ്ങ് ഒരുമിച്ച് കിട്ടിയാൽ എത്ര കിട്ടും? 80 തന്നെ കിട്ടിയാൽ എത്ര കിട്ടും? 80 × 365 = 29,000 ചില്ലുവാനും ദിവസം കിട്ടും. അല്ല, 29,000 ചില്ലുവാനും കൊല്ലമല്ല, 29,200 ചില്ലുവാനും ദിവസം. ദിവസം അതിൽ 40 കഴിഞ്ഞവരല്ലേ പച്ചമലയാളത്തിൽ 99.75 അരക്കാൽ ശാകാനി മുണ്ടാണിയൊക്കെ ഇതിനകത്തിരിക്കുന്നത്. ശാകാണി മുണ്ടാണി എന്ന് പറഞ്ഞാൽ പഴയ മലയാള ഭാഷയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ഉണ്ട്? ഒരു 14,000 ദിവസത്തിനുള്ളിൽ നമ്മളങ്ങ് പെട്ടി കീറും. ഒന്ന് സ്തോത്രം പറഞ്ഞേ. 40 കഴിഞ്ഞവരുടെ കാര്യമായി പറഞ്ഞത്. പിള്ളത്തൊട്ടിലിൽ തുടങ്ങി ഉറക്ക കട്ടിലിൽ തുടർന്ന് ശവപ്പെട്ടിയിൽ തീരുന്ന കൊച്ചു ജീവിതം. തൊട്ടിലിനും പെട്ടിക്കുമിടയിൽ മൊത്തം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ, ചില ബി പി അല്പം കൊളസ്ട്രോളും ഇച്ചിരി ഷുഗറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ അങ്ങ് ചെല്ലും. എന്നാൽ മൊത്തം ആരോഗ്യകരമായി കിട്ടിയാൽ 80 കിട്ടും. സ്തോത്രം. ഈ 80 പകുതി പോയെങ്കിൽ ഇനി ഒരു 14,000 ദിവസത്തിനുള്ളിൽ നമ്മൾ അവിടെ കയറണം. അതിൻ്റെ പകുതി അങ്ങ് ഉറങ്ങിപ്പോവുകയില്ലയോ? അതുകൂടെ പോയാൽ 7,000 ദിവസത്തിനുള്ളിൽ നമ്മൾ അവിടെ ചെല്ലും. അപ്പം ഇനി എത്ര നാളുണ്ട് അങ്ങോട്ട്? ഒരു കൊച്ചായുസ്. ഇത് വേഗം തീരും. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, കഴിഞ്ഞ 100 ഈ സമയത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരാരെങ്കിലും ഈ യോഗത്തിനകത്തുണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ എന്നെ ഒന്ന് കാണണം. അടുത്ത 100 ഈ സമയത്ത് ഇതേ ഡേറ്റിൽ ജീവിച്ചിരിക്കും തൻ്റെ ഇടം പറയാൻ കഴിവുള്ള ഒറ്റ ഒരാളുണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ ഒന്ന് കാണണം.
കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഈ സമയത്ത് നമ്മൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൻ്റെ ഈ സമയത്ത് നമ്മൾ ആരും ഇവിടെ ഉണ്ടായിരിക്കുകയുമില്ല. വാടക വീട്ടിൽ കയറി പാർക്കാൻ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനും ഒരു ദിവസമുണ്ട്. ഫ്ലൈറ്റിൽ കയറാനൊരു സമയമുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാനും ഒരു ദിവസമുണ്ട്. എന്നാൽ ഇതിനിടയിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയവനാണ് ധന്യൻ. എത്ര ദൈവമക്കൾ പറയും, ഈ മണ്ണിനേക്കാൾ എനിക്ക് വലുത് നിത്യതയാണെന്ന്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് കർത്താവേ എൻ്റെ നിത്യത കൈവിട്ടു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവുകൾ നിരാത്രി സ്തോത്രത്തിൻ്റെയും പ്രാർത്ഥനയുടെ ശബ്ദമൊന്ന് ഉയരട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്നവരൊന്നും നോക്കണ്ട, ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. നാളെ വൈകിട്ടൊക്കെ സമയമുണ്ടല്ലോ, ഞാൻ അതിലേക്കൊക്കെ കടക്കാം. ഇന്ന് രാത്രി വേദപുസ്തകം നടച്ചാട്ടെ, എല്ലാ ദൈവമക്കളും വേദപുസ്തകം നടച്ചാട്ടെ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങി എല്ലാവരും എല്ലാവരും ഗ്ലോറി ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഈ കൊച്ചായുസ് ഇതുവരെ വ്യാപരിച്ചിട്ടില്ലാത്ത ദൈവാഭിഷേകത്താൽ നിത്യതയുടെ ദർശനത്തോടെ ജീവിപ്പാനുള്ള ദൈവകൃപ എൻ്റെ മേൽ പകരണമേ കർത്താവേ എന്ന് ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി രക്തത്താൽ ജയം. പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗം തന്നിട്ടുള്ള സകല എൻ്റെ പ്രിയപ്പെട്ടവർ ഈ യോഗത്തിനകത്ത് ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറയണം. അഭിഷേകത്തിൻ്റെ ചൈതന്യം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കൾ ഒരുപോലെ വ്യാപരിക്കണം. ഏറ്റവും മുൻപിലിരിക്കുന്ന കർത്തൃദാസന്മാർ മുതൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ പണിതെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കട്ടെ. ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ജയം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. വ്യക്തികളുടെ കാഴ്ചപ്പാടുകളെ ബന്ധിച്ച് നിത്യതയുടെ ഉൾക്കണ്ണുകളെ തകർത്ത് ദൈവിക ദർശനത്തെ ഇല്ലാതെയാക്കി സ്വന്തം ജീവിത മൂല്യങ്ങളെ കാഴ്ചയിൽ നിത്യതയോട് ബന്ധപ്പെട്ട് ചിന്തിക്കാതെ ഈ മണ്ണിലെ നേട്ടങ്ങളിൽ അസ്തമിക്കത്തക്ക വിധം ഭൗതികോന്മുഖമായി വ്യാപരിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ അധികാരം ചില വ്യക്തികളുടെ കണ്ണുകളെ ബന്ധിക്കുമ്പോൾ ഇന്ന് രാത്രി വ്യാപരിച്ചിട്ടില്ലാത്ത ദൈവാഭിഷേകത്തിൻ്റെ വ്യാപാരത്താൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പറയണം, കർത്താവേ ഇന്ന് വരെ പകരപ്പെടാത്ത ദൈവശക്തിയുടെ വ്യാപാരം എൻ്റെ മേൽ വ്യാപരിക്കണം. എൻ്റെ മനസ്സിനെ ബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളുടെ മേൽ ഇന്ന് രാത്രിക്ക് ജയം വ്യാപരിച്ചേ മതിയാകൂ. അതുകൊണ്ട് കൃപ ലഭിച്ച ദൈവമക്കൾ അതിനുവേണ്ടി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഗ്ലോറി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ജയം. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം ഈ യോഗത്തിനും ഇത് തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇന്ന് രാത്രിയിൽ ഈ ആരാധനാലയത്തിലേക്ക് തലകുനിച്ചു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചില വിടുതലുകളിലേക്ക് നമ്മുടെ കൂടിവരവിനെ നയിക്കാൻ തുടങ്ങുകയാണ്. ചില മിനിറ്റുകൾ പ്രാർത്ഥനാ നിരതരായിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ ആദ്യ രാത്രിയിൽ തന്നെ കർത്താവ് ചില വ്യക്തികളിലേക്ക് ഒരു വലിയ ദർശനം പകരുന്ന രാത്രിയാണ്. ഗ്ലോറി രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തിന്റെ അടുക്കലേക്ക് ആത്മാവിന്റെ ബലത്തോടെ കയറി ചെല്ലാൻ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരമാണ് ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ച് നിന്റെ മേൽ ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ മുൻപിൽ മുൻകൂർ അനുമതിയില്ലാതെ കയറി ചെല്ലാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ബ്രിട്ടന്റെ പ്രസിഡന്റിന്റെ മുൻപിൽ അല്ലെങ്കിൽ ഓ രാജ്ഞിയുടെ മുൻപിലേക്ക് അനുവാദമില്ലാതെ കയറി ചെല്ലാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്റെ തലയ്ക്ക് മുകളിൽ നിന്റെ വീടാ. രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാരാജാവിന്റെ മുൻപിലേക്ക് കയറി ചെല്ലാൻ ഇതാ നിന്റെ മുൻപിൽ കൃപാസനം തുറന്നിട്ടിരിക്കുകയാ. ഇതുവരെ പകരപ്പെടാത്ത ദൈവാത്മാവിന്റെ വ്യാപാരത്താൽ ഇരിക്കുന്ന നിന്നെ ഒരു തീക്കട്ടയാക്കി മാറ്റാൻ നിന്റെ മേൽ സെഹിയോൻ മാളികമുറിയിൽ വ്യാപരിച്ച ദൈവാത്മാവിന്റെ വ്യാപാരം വ്യാപരിക്കുന്നു. കർത്താവിനോട് പറ, കർത്താവേ ഇന്ന് രാത്രി ഞാൻ അടുത്തു വരികയാണ്. ഈ രാത്രി പ്രാർത്ഥിക്കുവാൻ ചില നാവുകൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗത്തിന്റെ ദൂതന്മാർ, നിന്റെ കാവൽ മാലാഖമാർ നിന്റെ പ്രവർത്തനത്തിനായി ഇറങ്ങി വരുന്ന രാത്രിയാണ്. പഴയ പാമ്പിന്റെ ബന്ധനങ്ങൾ നിന്റെ ജീവിതത്തിന്റെ ശൈലിയെ ബന്ധിക്കുമ്പോൾ അതിനെ ആത്മാവിൽ ബന്ധിക്കാനുള്ളൊരു നിയോഗം നിന്റെ മേൽ ദൈവാത്മാവ് ഇന്ന് രാത്രി പകരുകയാ. പ്രാർത്ഥിക്കുന്നു, നീ ആത്മാവിൽ വിളിച്ചു പറ, കർത്താവേ ഈ മണ്ണിനേക്കാൾ നിത്യതയെ വലുതായി കാണാൻ. പ്രാർത്ഥന ഉയരട്ടെ. ഹംദൽ കടക നഗജകൽ കടക രൗദരാധിക ജകൽ കടക രൗദരാധിക നഗൽ കടക രാധിക രാധകനക. പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. നരകകവാടങ്ങൾക്കെതിരെ, പാതാള ഗോപുരങ്ങൾക്കെതിരെ, സാത്താന്റെ ഒടുങ്ങാ പകയ്ക്കെതിരെ ഇന്ന് രാത്രിയിൽ ദൈവിക വിടുതലിന്റെ കരം ഉയർന്നു നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളെ ആത്മാവിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു കാഴ്ചപ്പാട് ചില കണ്ണുകളിലേക്ക് ദൈവാത്മാവ് ഇന്ന് രാത്രി പകരുകയാണ്. ഈ രാത്രി
ഇതുവരെ സംഭവിക്കാത്ത ഒരു കാഴ്ചപ്പാടിന്റെ രാത്രിയിൽ ദൈവാത്മാവ് നിന്റെ കണ്ണിലേക്ക് പകരുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ദൈവമക്കൾ കണ്ണുനീരോടെ പറയും, എന്റെ നിത്യത എനിക്ക് കൈവിട്ട് പോകരുത് കർത്താവേ. ഒരുമിച്ച് ശാന്തമായി ദൈവസ്ഥ എഴുന്നേറ്റാട്ടെ, ശാന്തമായ ദൈവസ്ഥ എഴുന്നേറ്റാട്ടെ. ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരിലും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാരാജാവിൻ്റെ സിംഹാസന മുറിയിലാണ് ഇത്രയും ദൈവമക്കൾ കരമുയർത്തി നിൽക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൻ്റെ പേജുകൾ മഹാരാജാവ് ഉലാവുന്ന ഭവനത്തിൻ്റെ വരാന്തയാണെങ്കിൽ, പുതിയ നിയമ വിശ്വാസി നീ കാലു വെച്ച് കയറിയിരിക്കുന്നത് മഹാരാജാവിൻ്റെ സിംഹാസന മുറിയിലാണ്. ആ രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ നിന്നെ തൊടുന്ന രാത്രിയാണ് രാത്രി. എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുക, കർത്താവേ ഈ ജീവിതത്തിനപ്പുറത്തുള്ള നിത്യതയെ വലുതായി കാണത്തക്ക വിധം എൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കണമേ എന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. നിലവിളിയുടെ ശബ്ദം ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിലേക്ക് ഉയരട്ടെ. അഞ്ച് കൂട്ടം കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ദൈവം നിന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. അവൻ മുന്നറിഞ്ഞവരെ, അവൻ്റെ പ്രീ നോളജിൽ നീ ഉണ്ടായിരുന്നു, മുൻ നിർണയിച്ചിരിക്കുന്നു. ദൈവം നിന്നെ പ്രീ ഡെസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്നു. അവൻ നിന്നെ ഡിവൈൻ കോളിനാൽ, ദിവ്യ വിളിയാൽ വിളിച്ചിരിക്കുന്നു. അവൻ നിന്നെ നീതീകരിച്ചിരിക്കുന്നു. കല്ലറയ്ക്കപ്പുറത്തൊരു തേജസ്കരണം നിന്നെ കാത്തു നിൽക്കുന്നു. അഞ്ച് കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം നിന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. അവൻ്റെ പുരാതനകാല നിത്യതയിലെ മുന്നറിവ് മുതൽ അവൻ്റെ ഭാവികാല നിത്യതയിലെ തേജസ്കരണം വരെ. ഇന്ന് രാത്രി പറയട്ടെ, ഈ മണ്ണിൽ അസ്തമിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്, കർത്താവ് നിത്യതയ്ക്കായി നിന്നെ വിളിച്ചതാണെങ്കിൽ ആ കരമുയർത്തി ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് ഈ രാത്രി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ കണ്ണുകൾക്ക് മുൻപിൽ ശത്രു ഇട്ടിരിക്കുന്ന ബന്ധനത്തെ ദൈവാത്മാവ് തകർക്കുകയാ. ദിവ്യശക്തിയുടെ വ്യാപാരത്താൽ ആ പ്രകാശധാര ചില വ്യക്തികളുടെ ഉള്ളിലോട്ട് കയറുന്ന രാത്രിയാണ്. അബ്ദുൽ ഖടകന ഗജകൽ ഖടക രബ്ദരാധികനയാരകൾ ഖടക രാധികനയാരകാനക ഹംദരി ദിഗച്ഛാദികൾ ഘടക രൗദരാദികൾ ഘടക നാദികരകൾ ഘടക രബ്ദരാധികനയാരകാനക ആദരി ദിഗജകൾ ഘടക രൗദരാദിക ജകൽ ഘടക രംദരാദികൾ ഘടക നാദികൾ ഘടക രബ്ദരാധികനയാരകാനക. ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്തൊരു അഭിഷേകത്തിൻ്റെ വ്യാപാരം നിന്റെ അപ്പൻ ഉണ്ടാകുന്നതിന് മുൻപ്, നിന്റെ അമ്മ ഉണ്ടാകുന്നതിന് മുൻപ്, നിന്റെ അടുത്ത രക്തബന്ധങ്ങൾ ജനിക്കുന്നതിന് മുൻപ്, ഈ ഭൂമിക്ക് ദൈവം വൃത്തം വരയ്ക്കുന്നതിന് മുൻപ്, ആദിമേ ആദാമിനെ ദൈവം ഈ ഭൂമിയിലാക്കുന്നതിന് മുൻപ്, ഹൗവയെ ആക്കുന്നതിന് മുൻപ്, സർവശക്തൻ ഈ മണ്ണിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ്, പുരാതനകാല നിത്യതയിൽ സർവശക്തന്റെ വിശുദ്ധ തൃത്വം മാത്രം ഉണ്ടായിരുന്നപ്പോൾ നീ എവിടെ ജനിക്കണം, നിന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, നിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ നിൽക്കണം, നിന്റെ ഭാവി ജീവിതം എവിടെയാകണം, അതെ നിന്റെ ജനനത്തിന്റെ നാഴികയ്ക്കും നിന്റെ മരണത്തിന്റെ വിനാഴികയ്ക്കും ഇടയിൽ നീ കടന്നു പോകേണ്ട ജീവിത പാതയെ പ്ലാൻ ചെയ്തതിന് ശേഷം ഈ മണ്ണിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി നീ പ്രസംഗം സ്തോത്രം ചെയ്യുന്ന ദൈവമെങ്കിൽ ഇന്ന് രാത്രി കരം ഉയർത്തി പിടിച്ചുകൊണ്ട് വിളിച്ചു പറ, കർത്താവേ എന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നു ഞാൻ കാണുന്നു. അത് മഹാദൈവത്തിന്റെ അദൃശ്യ കരമാണ്. എന്റെ ജീവിതം നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിപ്പാൻ ഉള്ള ദൈവകൃപ എനിക്ക് തരണമേ. ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണു തുറന്നാട്ടെ. നട്ടുച്ച നേരത്ത് സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ പുറത്തോട്ടിറങ്ങി സൂര്യനെ കണ്ണു തുറന്ന് നോക്കണം. എന്നിട്ട് വേഗം നിങ്ങൾ വീട്ടിലോട്ട് കയറി ഷോക്കേസിലെ ഷോവോളിരിക്കുന്ന ട്രോഫിയിലേക്കും മനോഹരമായ ചിത്രങ്ങളിലേക്കും ഒന്ന് നോക്കണം. നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, ഒരു പ്രതിഭാസം മനസ്സിലാകും, ഒരു മഞ്ഞളിപ്പ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ചില സെക്കൻഡുകൾ സൂര്യനെ കണ്ണു തുറന്ന് നോക്കിയിട്ട് അതിൽ കുറഞ്ഞ പ്രകാശമുള്ള മുറിക്കകത്തേത് പലതും കാണാൻ പറ്റാത്തതിൻ്റെ കാരണം ഒരു കണ്ണ് ഡോക്ടറോട് ചോദിച്ചാൽ പറയും, വർദ്ധിച്ച പ്രകാശം റെറ്റിനയ്ക്കകത്ത് കടന്നു പോയാൽ അതിൽ കീഴിലുള്ള പ്രകാശമുള്ളതിനെ കാണാൻ ഈ കണ്ണിന് ശക്തിയില്ല.
നിത്യതയുടെ പ്രകാശം അകക്കണ്ണിൽ കയറിയാൽ ഈ മണ്ണിലുള്ളതെല്ലാം താണതായി കാണൂ. ആ രണ്ട് കൈകളും നെഞ്ചോടുന്ന് ചേർത്ത് വെച്ച് ഗ്ലോറി ഹല്ലേലൂയ. കർത്താവേ, ഡിട്രോയിറ്റിലെ ഭൗതിക സൗകര്യങ്ങളിൽ മനം മയങ്ങി എൻ്റെ നിത്യത എനിക്ക് കൈവിട്ടു പോകരുത് എന്ന് ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഗ്ലോറി, ശബ്ദമുയരട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ, ശബ്ദമുയർത്തിക്കേ, ശബ്ദമുയർത്തിക്കേ. എല്ലാ ദൈവമക്കളും ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ശബ്ദമുയർത്തി. ഗ്ലോറി ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനം ധനം ലോകജ്ഞാനം സ്ഥാനം സുഖമിതെല്ലാം, മാനം ധനം ലോകജ്ഞാനം സ്ഥാനം സുഖമിതെല്ലാം, ലാഭമല്ലെനിക്കിനി വൻ ഛേദമെന്നറിഞ്ഞു ഞാൻ. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനി, ശബ്ദമുയർത്തി, എല്ലാരും കൈവിട്ടാലും കൃപയാൽ. ഇന്ന് രാത്രിയിലത്തെ ഈ സന്ദേശത്തിന് മുൻപിൽ എനിക്ക് പ്രാർത്ഥന വേണം. ദേവദാസ, ഒരിക്കൽ കൂടെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നവരുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്കായി പുൽപ്പിറ്റിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പ്രിയ കർത്താവേ, തിരുവെഴുത്തുകളുടെ മുമ്പിൽ ഞങ്ങൾ അല്പസമയമായിരുന്നു. അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചത് കൊണ്ട് സ്തോത്രം. ജീവിതത്തിൻ്റെ തിരക്കിന് നടുവിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരുവെഴുത്തുകളുടെ മുമ്പിൽ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ഈ കരങ്ങളെ തേജസ്സിൻ്റെ കരങ്ങൾ കയറിപ്പിടിക്കുന്ന രാത്രിയാക്കണമേ. ഒരു പ്രത്യേക ദിശാബോധത്തോടെ ഇന്ന് മുതൽ പ്രത്യേക ദിശാബോധത്തോടെ നീങ്ങേണ്ടതിന് ദൈവകൃപ ഈ കരങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവാത്മാവത് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവർക്കും ദിവസം ഇരിക്കാം.